തീരമണഞ്ഞിരാതിരയില്ല സമയം ശാശ്വത വീട്ടിൽ ചെന്നു ചേരുവാക്കാംക്ഷിക്കുന്നു എൻ മനം ും ദൈവകൃപയിൽ പുലർത്തി വഴി നടത്തി ഒരു നാളിൽ പേർ ചൊല്ലി എന്നെ വിളിക്കും നിർണയമേ വേഗം തീരുമേ മരുഭൂയാത്ര ലഘുദൂരം അത് വേഗം തീരുമേ യോർദാനക്കരെ കനാൻ നാട്ടിൽ എത്തി ഞാൻ വിശ്രമിക്കും യോർദാനക്കരെ കനാട്ടിൽ എത്തി ഞാൻ വിശ്രമിക്കും ലോക കഷ്ടം നൊടി നേരം അതു വേഗം തീരുമേ പറന്നു ഞാൻ പ്രിയനാരികിലെത്തിടും അതിമോദത്താൽ പാട്ട് ആത്മീയ ഗീതങ്ങൾ 712-ാമത്തെ പാട്ട്. 712 ചൂടും പൊൻകിരീടം ഞാൻ മഹത്വത്തിൽ എന്ന പാട്ട്. ആത്മീയ ഗീതങ്ങൾ 712. ചൂടും പൊൻകിരീടം ഞാൻ മഹത്വത്തിൽ വാഴും നിത്യ തേജസ്സിൻ പ്രഭാവത്തിൽ മാറും അന്ധകാരം നീങ്ങും ചിന്താഭാരം ഖേദമോ പോയി പോകും പ്രിയൻ Wow.
ശ്ലാഘ്യം തൻ പ്രേമ ഹൃദ്യമായ സേവം പ്രിയ വന്നിക്കും സാഷ്ടാംഗം ചുംബിക്കും പ്രത്യംഗം വാഴും തൃപ്തിയോടെ എന്നും വേടാതെ ഭക്തരോടുകൂടെ പ്രിയൻ വന്ന പ്രിയൻ വന്ന പ്രിയൻ വന്ന എൻ തമോ പോയി പോകും ദുഃഖിതരായിരിക്കുന്ന ഭവനാംഗങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടിയും അതുപോലെ തുടർന്ന് നടക്കേണ്ടതായിട്ടുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടിയും ഇന്നത്തെ ശുശ്രൂഷകൾ മുഖാന്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിലായിരിക്കാം. സഹോദരൻ ഇ സി ഉമ്മൻ പുത്തങ്കാവ് സഭയിൽ നിന്നും പ്രിയ സഹോദരൻ കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവാശ്വാസങ്ങളുടെ ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ഈ ദിവസത്തിൻ്റെ ഈ 10 മണി കഴിഞ്ഞ സമയത്ത് അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ഈ ആലയത്തിൽ ഇങ്ങനെ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തെ ഓർത്തും ഞങ്ങൾ നന്ദിയോടെ തിരുമേനിയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ രാത്രിയിലും അടിയങ്ങൾക്കൊക്കെയും സുഖമായ ഉറക്കത്തെ തന്നു, ക്ഷേമത്തോടെ അതിരാവിലെ ഉണർന്നു തിരുമേനിയെ സ്തുതിച്ചു മഹത്വപ്പെടുത്തി. ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പാൻ പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്തു ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എല്ലാവരെയും ക്ഷേമത്തോടുകൂടി അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന തോർത്ത് പുനർനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷിച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അവരെ ഓർത്തും ഞങ്ങൾ പ്രത്യേക പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഭൂമിയിൽ ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നത് മനുഷ്യൻ്റെ ആയുസ് 70 ആയാൽ 80 എന്നാണല്ലോ. എന്നാൽ അതും കഴിഞ്ഞ് ഒരു 13 വർഷം കൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാനുള്ള സാവകാശം പ്രിയ സമ്മേളിച്ചാൻ അവിടുന്ന് കൊടുത്തു. കർത്താവ്, കുറേ നാളുകളായിട്ട് താൻ ക്ഷീണനായിട്ട് ഭവനത്തിൽ കഴിയുകയായിരുന്നു. കർത്താവ്, കൂടുവരകൾക്കൊന്നും കടന്നു വരാൻ കഴിയാത്ത അവസ്ഥയിൽ കൂടെ താൻ ദാസൻ കടന്നുപോയി. എങ്കിലും കർത്താവ്, ഭവനത്തിൽ ശുശ്രൂഷകളൊക്കെയും മക്കളിൽ നിന്ന് അനുഭവിച്ചുകൊണ്ട് സന്തോഷത്തോടെ കഴിയുവാൻ കർത്താവ് അവിടുന്ന് അനുവദിച്ചു. മധ്യത്തിൽ പല പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകുവാനും അവിടെ അഡ്മിറ്റ് ആകുവാനും ഭവനത്തിൽ വിശ്രമിക്കാനൊക്കെയും കർത്താവ് അനുവദിച്ചു. എന്നാൽ കഴിഞ്ഞ ഈ ശനിയാഴ്ച ദിവസം രാവിലെ അല്പമായ പ്രയാസം ശരീരത്തിൽ അനുഭവപ്പെട്ടു. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സ് പറഞ്ഞ അനുസരിച്ച് 3 ദിവസം അവിടെ കഴിയണമെന്ന
അവിടെ അവിടെ അഡ്മിറ്റായിരുന്നു കർത്താവെ. എന്നാൽ കർത്താവെ, കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 2 മണി കഴിഞ്ഞ സമയത്ത് അവിടുത്തെ ദാസനെ വിളിച്ച് അവിടുത്തെ സന്നിധിയിൽ ചേർത്തു. കർത്താവെ, ദുഃഖമില്ലാത്ത, ഭാരമില്ലാത്ത, പ്രയാസമില്ലാത്ത രാജ്യത്തിൽ അവിടുത്തെ പൊന്നുമുഖം കൊണ്ടുകൊണ്ട് അവിടുത്തെ ദാസൻ അവിടെ കഴിയുകയാണ്. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകാൽ പ്രാർത്ഥിക്കും. അവരുടെ ആശ്വാസത്തിനായിട്ട് ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. കർത്താവെ, താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് തൻ്റെ ജോലിപരമായ കാര്യങ്ങൾ, ആത്മീയമായ ശുശ്രൂഷകളിലൊക്കെയും നല്ല സാക്ഷ്യം പുലർത്തിക്കൊണ്ട് ദൈവജനത്തിൻ്റെ മധ്യത്തിൽ നല്ല സാക്ഷ്യമുള്ളവനായിട്ട് ജീവിപ്പാൻ കർത്താവ് അവിടുന്ന് ദാസനെ അനുവദിച്ചു. കർത്താവെ, എന്നാൽ അവിടുത്തെ സമയത്ത് അവിടുത്തെ ദാസനെ വിളിച്ച് അവിടുത്തെ സന്നിധിയിൽ ചേർത്തു. മാനുഷികമായ നിലയിൽ ചിന്തിച്ചാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ വിട്ടുപോകുന്നത് ഞങ്ങൾക്ക് ദുഃഖമാണ്. എങ്കിലും ഒന്ന് ഞങ്ങൾ ആശ്വാസം ഞങ്ങൾക്ക് തരുന്നുണ്ട്, ഞങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് വീണ്ടും കാണാമെന്നുള്ള ഒരു പ്രത്യാശ അവിടെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവിടുത്തെ മക്കൾക്ക് മാത്രമുള്ളതാണ് കർത്താവ്. ആ നിലയിൽ കർത്താവെ, പ്രിയപ്പെട്ടവരെ അവിടുന്ന് ആശ്വസിക്കണം. മക്കളെ, കൊച്ചുമക്കൾ, മറ്റ് ബന്ധുമിത്രാദികൾ, പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വാർദ്ധിക്കുന്ന ദിവസങ്ങളിലും കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ട് ഭവനത്തിൽ ആയിരിപ്പാൻ കർത്താവെ പ്രിയ ശമേൽചാനെ അവിടുന്ന് അനുവദിച്ചു. എത്രയോ മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ കർത്താവെ മക്കളിൽ നിന്ന് ശുശ്രൂഷ ലഭിക്കാൻ കഴിയാതെ പാരപ്പെടുന്ന എത്രയോ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ ചുറ്റുപാടും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളുണ്ട്. എന്നാൽ പ്രിയ ശമേൽചാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അന്ത്യം വരെയും കർത്താവെ കുഞ്ഞുങ്ങൾ ആത്മാർത്ഥമായിട്ട് പിതാവിനെ ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷ അനുഭവിപ്പാൻ പ്രിയദാസനും അവിടുന്ന് അനുവദിച്ചു. കർത്താവെ, ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഓർത്ത് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ അവിടുത്തെ മക്കൾക്കായിട്ടും ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അല്പസമയം ഇവിടുത്തെ സന്നിധിയിലിരിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ശുശ്രൂഷയെല്ലാം അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനാകെ തീർക്കണമേ. കാലാവസ്ഥയൊക്കെ ഒരു അളവിൽ ഞങ്ങൾക്ക് അനുകൂലമായി തന്നിട്ടുണ്ട്. അതോർത്തും ഞങ്ങൾ നന്ദിയോടെ തിരുമേനിയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വിശേഷിച്ച് കർത്താവെ, കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ചെയ്യുവാൻ അവരെ അവിടുന്ന് സഹായിക്കണം. 10 മണി 12 മണിയോടുകൂടി ഇവിടുന്ന് ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങൾക്ക് സെമിത്തേരിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആ സമയം വരെയും കർത്താവെ മറ്റു യാതൊരു വിധമായ പ്രതിബന്ധങ്ങളും ഉണ്ടാകാതെ അടിയങ്ങളെ അവിടുന്ന് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷയും അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കണമേ. സ്തുതി സ്തോത്ര ബഹുമാനങ്ങളെല്ലാം അവിടുത്തെ പാദത്തിൽ അർപ്പിക്കുന്നു. പുത്രൻ മൂലം സ്വീകരിക്കണം സ്വർഗീയ പിതാവേ. നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട നമ്മുടെ ശമേലച്ചനെ സംബന്ധിച്ചുള്ളതായിട്ടുള്ള അല്പമായിട്ടുള്ള ഒരു പ്രസ്താവന കുടുംബത്തിലെ പ്രതിനിധീകരിച്ചുകൊണ്ട് സഹോദരൻ പി വി മാത്യു ഇപ്പോൾ ചെയ്യുന്നതായിരിക്കും. വലിയനായ ദൈവത്തിൻ്റെ വലിയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ അച്ചായനെക്കുറിച്ച് എന്തു പറഞ്ഞാലും അത് അവാസ്തവമോ അതിശയോക്തിയോ ആയി തീരുകയില്ല എന്ന് ഇവിടെ കൂടിയിരിക്കുന്നവർക്കും അറിയാം. അച്ചായനുമായി പരിചയപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, ഈ സ്ഥലം സഭയിലുള്ളവർക്കും അറിയാം, പ്രത്യേകിച്ച് ഈ സ്ഥലവാസികൾക്കും അറിയാം, റെയിൽവേ ജീവനക്കാർക്കും അറിയാം. അതുകൊണ്ട് കൂടുതലായി ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും അച്ചായന് എൻ്റെ ഓർമ്മ ഉള്ളപ്പോൾ അച്ചായനെ 20 വയസ്സോളം അടുത്ത് പ്രായമുണ്ട് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് ആ ഒരു ഓർമ്മയിലാണ് പിന്നെ ഇവര് 4 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സുമാണ് ഉണ്ടായത്. വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു നിർത്തും. 4 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും. അതിൽ 2 പേര് നേരത്തെ നിത്യതയിൽ പ്രവേശിച്ചു. ഇന്നിപ്പോൾ അച്ചാനും നിത്യതയിലാണ്. 2 സിസ്റ്റേഴ്സിൽ ഒരാള് ഇപ്പോൾ ഇവിടെയുണ്ട്. പ്രിയ അമ്മാമ കുഞ്ഞമ്മ എന്ന് വിളിക്കുക, ഓതറ ഇവിടെയുണ്ട്. മൂത്ത സഹോദരിയും നിത്യതയിൽ പ്രവേശിച്ചു. 2 അളിയന്മാരുണ്ട്, അവരും നിത്യതയിലാണ്. പിന്നെ ഇളയ സഹോദരൻ വരണമെന്നുള്ള ആഗ്രഹത്തിൽ ബോംബെയിൽ ആണ്, ആഗ്രഹത്തിൽ കാത്തിരുന്നു. എന്നാൽ ടിക്കറ്റ് സമയത്ത് ലഭിക്കാഞ്ഞതുകൊണ്ട് വരാൻ സാധിച്ചില്ല. ഇപ്പോൾ 93 വയസ്സ്, ഫെബ്രുവരിയിൽ 28-ാം തീയതി അച്ചാന് തികയുന്നതാണ്. അതാണ് അച്ചാന്റെ
പ്രായം 93 വയസ്സ്. 93 വയസ്സുള്ള അച്ഛാനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഓർമ്മയുള്ളപ്പോൾ അച്ഛന് ഇവിടെ പഠനത്തോടുള്ള ബന്ധത്തിൽ ചുറ്റുപാടിലൊക്കെ ഉള്ള ഒരു ഓർമ്മയുണ്ട്. എനിക്ക് അന്ന് ഞാൻ ചെറുതായതുകൊണ്ട് എനിക്കും എൻ്റെ സഹോദരന്മാരുണ്ട്, അവർക്കും അച്ഛനെ ഭയങ്കരം പേടിയാണ്. സമയച്ചാനെ ഭയങ്കരം പേടിയാണ്. രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, പിതാവ് നേരത്തെ മരിച്ചുപോയി. പിതാവ് എന്ന് പറയുന്നത് വീവറീസ് വർഗീസ് ആണ് പിതാവ്. അത് പുത്തങ്കാവ് ബ്രദറൻ അസംബ്ലിയുടെ ചരിത്രത്തിൽ ആദ്യ പിതാക്കന്മാരിൽ ഒരാളാണ് ഗീവറീസ് വർഗീസും വർഗീസ് മത്തായി. അവർ രണ്ടുപേർ. അതിൽ ഗീവറീസ് വർഗീസിന്റെ മകനാണ് ശോശാമ എന്ന മാതാവിന്റെ പേര് ശോശാമ വർഗീസ് എന്നാണ് അവർ. അച്ഛാൻ അന്ന് എന്നെ ഒരു ഓർമ്മയുള്ളപ്പോഴെ വലിയ മീശയുണ്ട് അച്ഛാന്. ഭയങ്കര പേടിയാണ് ഞങ്ങൾക്ക് അച്ഛാന്. കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഓടിക്കളയും, അതുപോലെ ഭയമായിരുന്നു അന്ന്. എന്നാ ഞങ്ങളെ വലിയ സ്നേഹം പിടിച്ച് അടുത്തിരുത്തുകയും സ്നേഹിക്കുകയും ചെയ്യുമായിരുന്നു. ആ നിലയിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. പിന്നീട് അച്ഛാന് ജോലിയോടുള്ള ബന്ധം മിലിറ്ററിയിൽ സർവീസിൽ അല്പനാളുകൾ മിലിറ്ററിയിലായിരുന്നു. എത്ര വർഷമെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതിനുശേഷം മിലിറ്ററി സർവീസ് കഴിഞ്ഞ് മദ്രാസിൽ വന്ന് നിൽക്കുമ്പോൾ അച്ഛാന് മദ്രാസ് ട്രാഫിക്കിൽ ഇൻസ്പെക്ടറായിട്ട് ജോലി കിട്ടി. ട്രാഫിക് ഇൻസ്പെക്ടറായിട്ട്, അതായത് അന്ന് ബുള്ളറ്റ് മോട്ടോർ ബൈക്കിൽ ട്രാഫിക്കിലൂടെ ഓടുന്ന. എന്നോട് ഒരു ദിവസം മദ്രാസ് വെച്ച് പറഞ്ഞേടാ, ഈ ജോലി എനിക്ക് ആദ്യം കിട്ടിയതാണിത്, ഇത് ഞാനത് വേണ്ടാന്ന് വെച്ചാൽ ഈ ബുള്ളറ്റിലൊക്കെ പോകേണ്ട, അത് വേണ്ടാന്ന് പറഞ്ഞ് അച്ഛാൻ ആ ജോലി അങ്ങ് ഉപേക്ഷിച്ചു. പിന്നീടാണ് റെയിൽവേയിൽ കയറിയത്. അച്ഛാനെ അന്ന് കണ്ടുകഴിഞ്ഞാൽ, ഏതാണ്ട് ഒരു പ്രായത്തിൽ അച്ഛാനെ കണ്ടുകഴിഞ്ഞാൽ ഒരു ആ ഒരുമാതിരിയുള്ളവർ ഒന്നുകൂടെ ഒന്ന് നോക്കുമായിരുന്നു അച്ഛാനെ. ആ അച്ഛാൻ്റെ ആകാര സൗന്ദര്യം അത്ര വലുതാണ് എന്നുള്ളത് അന്ന് ഓർമ്മയുള്ളവർക്കും അറിയാം, അതിനുശേഷമുള്ളവർക്കും അത് തന്നെ അറിയാം. നല്ല തൻ്റെടിയും കായിക ബലം ഉള്ള ഒരാളായിരുന്നു അച്ഛാൻ. അതുകൊണ്ട് നല്ല ധൈര്യമുള്ളവനായിരുന്നു. ആരും നേരെ അച്ഛാൻ്റെ അടുത്ത് പെട്ടെന്ന് വരികയില്ലായിരുന്നു. ആ നിലയിലായിരുന്നു അന്നത്തേത്. അത് കഴിഞ്ഞാണ് റെയിൽവേ കയറിയെങ്കിൽ അച്ഛാന് റെയിൽവേയിലെ ജോലിയോടുള്ള ബന്ധത്തിൽ ഗവൺമെന്റിന്റെ നിയമമനുസരിച്ച് TTRO TTIO ജോലി ചെയ്യുമ്പോൾ തൊപ്പി ഊരാതെ ജോലി ചെയ്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അച്ഛാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരും തൊപ്പി ഇല്ലാതെ ചിലപ്പം പോകുന്നവരുണ്ട്. അച്ഛനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഫുൾ സ്യൂട്ടിൽ പോകുന്നു. ഞാൻ ചിലപ്പം പറയാറുണ്ട്, പ്രോപ്പർ ടിക്കറ്റ് ഉള്ളവൻ പോലും അച്ഛാൻ ഇരിക്കുന്ന കമ്പാർട്ട്മെന്റിൽ കയറത്തില്ലെന്ന് പറഞ്ഞു. അതുപോലാണ് അച്ഛാൻ അന്നത്തെ ആ പോക്ക്. എനിക്ക് ഓർമ്മയുണ്ട്, പലപ്പോഴും എനിക്കും പറയാൻ ലജ്ജയുണ്ട്. അച്ഛാനുണ്ടല്ലോ എന്ന് വിചാരിച്ച് ട്രെയിനിൽ കയറിയാലും അതിനുള്ള ശിക്ഷ ആ സമയത്ത് തന്നെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അച്ഛാനിലൂടെ പോയി, അല്ല, അച്ഛാൻ അറിയാതെ വണ്ടിയെ കയറിയിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷ ആ സമയത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. 2 അവാർഡ് റെയിൽവേ ജീവന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്ത് അച്ഛാൻ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛാന്റെ ആ ജോലിയോടുള്ള ബന്ധത്തിലുള്ള വിശ്വസ്തതയും ശുഷ്കാന്തിയും ആ ജോലിയിലുള്ള വിശ്വാസവും എത്രമാത്രമാണെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ആ നിലയിലാണ് ജോലിയോടുള്ള ബന്ധം ഉണ്ടായത്. KK എക്സ്പ്രസ് ഇതുവഴി ആദ്യമായിട്ട് പോകുമ്പോൾ പിന്നീട് അച്ഛാനായിരുന്നു അതിൻ്റെ സൂപ്രണ്ടായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അച്ഛാനെ ആവോളം ഈ അച്ഛാനെ അറിയാവുന്നവരും ഈ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് റെയിൽവേ ടിക്കറ്റിന്റെ കാര്യത്തിൽ അച്ഛാന് ചെയ്യാവുന്ന സകല സഹായങ്ങളും ആ പരിധിക്ക് നിന്നുകൊണ്ട് അച്ഛാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് അനുഭവിച്ച ആളുകളാണ് ഈ ചുറ്റുപാടുള്ള അധികം പേരും. അന്ന് ടിക്കറ്റ് റിസർവേഷൻ വളരെ കുറവുള്ള സമയത്ത് അച്ഛാൻ എങ്ങനെങ്കിലും എവിടെ നിന്നെങ്കിലും ഒന്നും രണ്ട് ടിക്കറ്റുകൾ ദൂരെ പോകേണ്ടിയവർക്ക് എടുത്ത് തക്ക സമയത്ത് എടുത്തു കൊടുക്കുമായിരുന്നു. ആ നിലയിൽ അച്ഛാനെ മിക്കവാറും എല്ലാം അറിയാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. പിന്നെ ഒരുപാട് അച്ഛാന് ഈ ട്രെയിന് ജോലി ചെയ്യുന്നതിനിടയ്ക്ക് മന്ത്രിമാരെ MP MPമാരെ MLA മാരെ ഇങ്ങനെയായിട്ട് പരിചയമുണ്ട്. ഈ പരിചയമെന്നുള്ളതല്ലാതെ അതിക്കവിഞ്ഞൊരു ബന്ധം അവരുമായിട്ടില്ല അച്ഛാൻ. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം. അവരെ റെയിൽവേ വെച്ച് കാണുമോ, ഏതെങ്കിലും കാര്യത്തിന് കണ്ടു, അവരെ അന്നേരം എന്തെങ്കിലും പറഞ്ഞു അവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടി ഒഴിവ് കൊടുത്തു എന്നുള്ള രണ്ടാമതൊരു കാര്യത്തിൽ ഈ ആ അങ്ങനെ ഒരാളുമായിട്ടൊരു ബന്ധം അച്ഛാൻ ഇല്ല. അത് ആ നിലയിലാണ് അച്ഛാൻ്റെ ഔദ്യോഗിക ജീവിതം ഉണ്ടായിരുന്നത്. പിന്നീട്
പെൻഷനായി ഏതാണ്ട് 30 വർഷത്തിന് മേൽ 35 വർഷത്തോളം ആകുന്ന അച്ഛൻ പെൻഷനായിട്ട് ഇരിക്കുകയും അതിനുമുമ്പേ തന്നെ ഈ ചെങ്ങന്നൂരുള്ള താമസം മദ്രാസില് മധുരയില് വില്ലിപുരത്ത് തൃശ്ശിനാപ്പള്ളി ഒടിയിൽ കൊല്ലത്ത് പിന്നെ കൊല്ലത്ത് കോട്ടയത്തുണ്ടോയെന്ന് എനിക്കൊരു ഓർമ്മ വരുന്നില്ല കൊല്ലത്ത് ആയിരുന്നു ജോലി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ജോലിസ്ഥലത്ത് പി വി ശാമുവൽ എന്നോ ശാമുവൽ സാറേ എന്നോ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാരണം പലപ്പോഴും ഞാൻ അവിടെ പോയി പോകുമ്പോഴും അച്ചായൻ അച്ചാൻ എന്നുള്ളൊരു പേരിലാണ് അറിയപ്പെടുന്നത്. അച്ചായൻ ഒരാളേ ഉള്ളൂ റെയിൽവേയിലന്ന് ഈ പി വി ശാമുവൽ. അത്രയ്ക്ക് ബഹുമാനമായിരുന്നു റെയിൽവേയിലുള്ള എല്ലാവർക്കും. ആ നിലയിൽ ജോലിയോടുള്ള ബന്ധത്തിൽ വിശ്വസ്തത പുലർത്തി മറ്റുള്ളവരെ സഹായിച്ച് പോകുന്ന എല്ലാവരോടും സ്നേഹമായി ഇടപെടും. അയോഗ്യമായ ഒരു വാക്ക് അച്ചാന്റെ വായിൽ നിന്ന് ഇന്ന് വരെ കേട്ടിട്ടില്ലെന്ന് മാത്രമല്ല വേറൊരാൾ പറയുന്നതും ഞാൻ കേട്ടിട്ടില്ല. അതാണ് അച്ചാനുള്ളത്. ഇവർക്ക് അച്ചാന് മാത്രമല്ല ഞങ്ങളുടെ പിതാക്കന്മാരെ എല്ലാം അതുപോലായിരുന്നു. തന്നെയുമല്ല, ഞാൻ ആദ്യം പറഞ്ഞപോലെ നാലുപേരായിരുന്നു, രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അവരത്. കഴിഞ്ഞ ദിവസം പറഞ്ഞപോലെ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം, ഞങ്ങൾക്ക് ഏറ്റവും ഉയർത്തി പിടിച്ച് പറയാനുള്ളൊരു കാര്യം, ഞങ്ങൾ പിതാക്കന്മാരുടെ കാലത്തും ഇന്നും സഹോദരന്മാർ തമ്മിലുള്ള ഒരു സ്നേഹം യാതൊരു പ്രശ്നങ്ങൾക്കും ഇതുവരെയും വഴിതെളിച്ചിട്ടില്ല. ആ സ്നേഹമെന്ന് പറയുന്നത് അത് വളരെ ദൃഢമായ സ്നേഹമാണ്. ഒരു കാര്യത്തിനും ആ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ പിന്മാറ്റാൻ കഴിയത്തില്ല. അത് ഈ ചുറ്റുപാടിലുള്ളവർക്കും അറിയാം, ഈ സ്ഥലസഭയിലുള്ളവർക്കും അറിയാം. ആവശ്യമാരെ സഹായിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ അവരെ വീടുകളിൽ പാർപ്പിക്കുന്ന കാര്യത്തിലും അച്ചാൻ ചെയ്തിട്ടുള്ള സേവനം വളരെ വലുതാണ്. കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട്. എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ ദുഃഖങ്ങളും, രണ്ട് മൂന്ന് ശാഖകളുണ്ട്, പണ്ടയാളേക്കാരുണ്ട്, താഴ്ത്തേക്കാരുണ്ട്, അങ്ങനെയുള്ള ആ കുടുംബത്തിൻ്റെ ആ ദുഃഖം ഞാൻ അറിയിക്കുന്നു. തുടർന്നും പ്രിയപ്പെട്ടവരെ, അവർക്ക് ഒരു കാര്യം കൂടെ മറന്നുപോയി, അച്ഛന് 4 പെൺമക്കളും 1 മകനുമാണുള്ളത്, എല്ലാവർക്കും അതറിയാം ഇവിടെ ഇരിപ്പുണ്ടവർ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ മരുമക്കള്, ഏറ്റവും നല്ല മരുമക്കള്, കുടുംബത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. തുടർന്ന് ആ ദുഃഖത്തിൽ ഇരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനം കിട്ടുന്നതിനുവേണ്ടി ദൈവം പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിത്യതയിൽ ചേർക്കപ്പെട്ടതായിട്ടുള്ള ശമേർച്ചാനെ കുറിച്ചുള്ളതായിട്ടുള്ള
അല്പമായിട്ടുള്ള അറിവ് എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ അത് കുടുംബത്തിൻ്റെതായിട്ടുള്ള നിലയിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചു. തുടർന്ന് പല അനുസ്മരണങ്ങളുണ്ട്, അതോടെ തന്നെ മെസ്സേജസുമുണ്ട്. സമയത്തിൻ്റെ ക്രമീകരണം അനുസരിച്ച് 12 മണിയോടുകൂടെ ഇവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിച്ചിട്ട് സെമിത്തേരിയിലേക്ക് പോകണം എന്നാണ് ചിന്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 10:30 കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അവസരം ഇനിയുള്ളത് 1.5 മണിക്കൂർ മാത്രമാണ്. വളരെ ഇതിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സമയത്തിൻ്റെ കൃത്യത പാലിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മൊത്തമായിട്ടുള്ള ടൈം ഷെഡ്യൂള് തെറ്റാനായിട്ട് ഇടയാകും. പ്രത്യേകിച്ചും ഉച്ച കഴിഞ്ഞിട്ട് ഈ ദിവസങ്ങളിൽ മഴയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും ഈ ശുശ്രൂഷ അവസാനിപ്പിച്ച സെമിത്തേരിയിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരൊക്കെയും സഹകരിക്കുന്ന ഈ വിഷയത്തിൽ സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അനുസ്മരണത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അനുസ്മരണത്തിന് ഒരല്പസമയം എനിക്കും വെച്ചിട്ടുണ്ട്, അത് വിനിയോഗിക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. അനുസ്മരണത്തെ സംബന്ധിച്ച് എനിക്ക് അല്പം വ്യത്യസ്തമെന്ന് എനിക്കറിയാൻ പാടില്ല. ക്ലിപ്തമായ ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ട്, അത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂടി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ്. ഇതൊരു ആത്മീയ ശുശ്രൂഷയാണ്. നാം പറയുന്നതായിട്ടുള്ള വാക്കുകളൊക്കെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയും കടന്നു വരുന്ന ദൈവജനത്തിൻ്റെ അനുഗ്രഹത്തിനും പര്യാപ്തമായി തീരേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും അനുസ്മരണങ്ങളിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിലുള്ളതായിട്ടുള്ള സംഭവങ്ങളെയൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നതായിട്ടുള്ള ഒരു അനുഭവം മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ അർത്ഥവത്തായിരിക്കും, പക്ഷേ ഇങ്ങനെയുള്ളതായിട്ടുള്ള ശുശ്രൂഷകളിൽ അത് അത്രമാത്രം അർത്ഥവത്താണോ എന്നെനിക്കൊരു സംശയമുണ്ട്. പ്രിയ അച്ചായനുമായിട്ടുള്ള ബന്ധത്തിൽ ആത്മീയമായിട്ട് അവരെ സ്വാധീനിച്ചിട്ടുള്ളതായിട്ടുള്ള, അവരുടെ സ്വഭാവത്തിന് മാറ്റം വരുത്തിയിട്ടുള്ളതായിട്ടുള്ള, ദൈവത്തെ മഹത്വീകരിക്കാൻ തക്കുന്ന ഇടയായിട്ടുള്ള സന്ദർഭങ്ങൾ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ കടന്നു വരുന്ന ആ ദൈവജനത്തിനും അത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹകരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അനുസ്മരണം പറയുമ്പോൾ നാം ദൈവത്തിൻ്റെ സന്നിധാനത്തിലാണ് പറയുന്നത്, ദൈവമക്കൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അത് ദൈവീയ ആത്മീയമായിട്ടുള്ള പ്രയോജനം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം എന്നുള്ളതായിട്ടുള്ള ചിന്തയോട് തന്നെ പ്രിയപ്പെട്ടവരെല്ലാവരും ഇതിൽ പങ്കെടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കേവലം വ്യക്തിപരമായിട്ടുള്ള ബന്ധം പലതും നമുക്ക് നല്ല ഓർമ്മകളുണ്ടായിരിക്കും, അത് പറയാനായിട്ടുള്ള സമയം നമുക്കിപ്പോൾ ലഭിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വിനയമായിട്ട് അപേക്ഷിക്കുക ചെയ്യുന്നത്. അച്ചായനെ സംബന്ധിച്ചുള്ളതായിട്ടുള്ള അനുസ്മരണം എന്നുള്ള നിലയിൽ ചുരുങ്ങിയ വാക്കുകളിൽ 1, 2, 3, 5 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കടന്നെന്ന് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. 1, അച്ചായനെ സംബന്ധിച്ചിടത്തോളം ഈ വാസ് എ മാൻ ഓഫ് പ്രിൻസിപ്പിൾസ്. അതായത് തത്വങ്ങൾക്ക് വേണ്ടി നിലനിന്നുള്ളതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അച്ചായൻ. അതാണ് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി തീർത്തായിട്ടുള്ള വിഷയം. പല അനുഭവങ്ങളും അതിനോട് ചേർന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ താൻ തൻ്റെ ബാല്യം മുതൽ തന്നെ, രക്ഷിക്കപ്പെട്ട അവസരം മുതൽ തന്നെ തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ താൻ ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്തായിട്ടുള്ള നിയമങ്ങൾ തൻ്റെ ജീവിതത്തിൽ താൻ അംഗീകരിച്ചിരുന്നു. അതിന് യാതൊരു സംശയവുമില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ താൽക്കാലിക നേട്ടം ഉദ്ദേശിച്ചിട്ട് പല നമ്മൾ അറിയുന്നതായിട്ടുള്ള പല പ്രമാണങ്ങളെയും നമ്മൾ മാറ്റിവെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്വഭാവമാണ് പൊതുവേ ഉള്ളത്. ചിലരെ സംബന്ധിച്ച് ചില വിഷയങ്ങൾ സംബന്ധിച്ചപ്പം പറഞ്ഞിട്ടുണ്ട്, വേദപുസ്തകത്തിലല്ലല്ലോ അങ്ങനെയല്ലല്ലോ സഹോദര പറഞ്ഞിരിക്കാം, വേദപുസ്തകം അങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞ സഹോദരന്മാരും ഉണ്ട്. തന്നെയുമല്ല മറ്റുള്ളവർ ഇതിൻ്റെ ഈ വിഷയങ്ങൾ ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ അവർ ചെടുക്കുന്നത് ഇന്നാരിങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ എനിക്കും അങ്ങനെ ചെയ്തുകൂടെ എന്ന്. ഇതൊന്നും അല്ല മാർഗം, ഇതല്ല. സ്വന്തമായിട്ട് ജീവിതത്തിൽ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരിക്കണം. ആ പ്രിൻസിപ്പിളിൻ്റെ ഉടമ ആശാമൽച്ചായൻ തൻ്റെ ജീവിതത്തിൽ അത് പാലിച്ചിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വ്യാപാര മണ്ഡലങ്ങളിലും അത് വ്യക്തമായിരുന്നു. ഇവൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിൽ പോലും തനിക്കൊരു പ്രമാണം ഉണ്ടായിരുന്നു. ദൈവമക്കളോട് സംസാരിക്കുന്നതിൽ തനിക്കൊരു പ്രമാണം ഉണ്ടായിരുന്നു. ആ പ്രമാണത്തിൽ താൻ ഒരിക്കലും വ്യതിചലിച്ചിട്ടില്ല. അതാണ് ഈ വ്യക്തിത്വം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉൾക്കൊണ്ടെടുത്തത്. അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ദാസൻ നമ്മളോട് വെളിപ്പെടുത്തുന്നതായിട്ടുള്ള സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൽ അടിസ്ഥാനമായിട്ടുള്ള പ്രമാണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടങ്ങൾ വരുത്തി തീർത്താൽ തന്നെയും നമ്മൾ ആ പ്രമാണങ്ങളിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാൻ പാടില്ല. നമ്മൾ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു കഴിഞ്ഞാൽ ദൈവസന്നിധാനത്തിൽ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അനുഗ്രഹം നഷ്ടപ്പെടും എന്നുള്ള സത്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ അതിന് വ്യത്യസ്തനായിരുന്നു ശമുവേൽ ചായൻ. താൻ തൻ്റെ പ്രമാണങ്ങളെ തൻ്റെ അവസാനം വരെയും മുറുകെ പിടിച്ചിരുന്നതായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു തനിക്കുണ്ടായിരുന്നത്. രണ്ടാമതായിട്ട് തന്നെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ കടന്നതെന്ന് വെച്ചാൽ, താൻ വിശ്വസ്തനായിരുന്നു.
നില അനുസ്മരണത്തോട് നിലയിൽ ആ കാര്യം പറയുകയുണ്ടായി. താൻ ഏത് ഒരു സ്ഥാപനത്തിൽ സേവനം ചെയ്തു ആ സ്ഥാപനത്തിന് ആ സ്ഥാപനത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുക, ശമ്പളത്തിന് വേണ്ടിയല്ല ആത്മാർത്ഥമായി അതിനുവേണ്ടി സ്നേഹിക്കുകയും അതിനുവേണ്ടി കരുതുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ശമുവേൽ ചായൻ. അതുകൊണ്ട് വിശ്വസ്തത തൻ്റെ ജീവിതത്തിൻ്റെ മുഖമുദ്രയായിരുന്നു. ഇതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഈ അച്ചായന് ഇന്ന് നമ്മളോട് വെളിപ്പെടുത്തരുന്നതായിട്ടുള്ള സത്യം വന്നു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ നമ്മളും വിശ്വസ്തരായിരിക്കണം. ദൈവം നമ്മളെ സംബന്ധിച്ച് വിശ്വസ്തരായിരിക്കാൻ തൊക്കെ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ ഭൗമികമായിട്ടുള്ള ഇടപാടുകളിൽ വിശ്വസ്തരായിരിക്കണം എന്ന് മാത്രമല്ല, ആത്മീയ കാര്യങ്ങളിൽ ദൈവത്തോടും വിശ്വസ്ത പുലർത്തുവാൻ തൊക്കെ നാം ബാധ്യസ്ഥരാണ്. അതാണ് അച്ചായൻ നൽകുന്നതായിട്ടുള്ള സന്ദേശം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വസ്ത പുലർത്തി മുൻപോട്ട് പോകാൻ തൊക്കെ നാം ദൈവം നമ്മെ സഹായിക്കട്ടെ. പിന്നെ അടുത്തതായിട്ട് എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നത്, അച്ചായൻ മിതഭാഷിയായിരുന്നു, അധികം വർത്തമാനം പറയത്തില്ലായിരുന്നു. അതേ അച്ചായൻ ആ കാര്യത്തിൽ ഒരു ഭിഷിക്കനായിരുന്നു എന്ന് ഞാൻ പറയാം. എന്നാൽ അതോടൊപ്പം അതിൻ്റെ ഒരു വേറൊരു വശം കൂടെ കിടപ്പുണ്ട്. അച്ചായൻ്റെ തൊണ്ട, അച്ചായൻ്റെ ശബ്ദം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, പാടി സ്തുതിപ്പാൻ തക്കവണ്ണം അത്യധികമായി ഉപയോഗിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. ഇന്ന് ഇന്ന് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ആ വിഷയത്തിൽ കൂടെ നമ്മുടെ തൊണ്ട നമ്മൾ എന്തിനുവേണ്ടി, നമ്മുടെ ശബ്ദം നമ്മൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ശബ്ദം ലൗകികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അച്ചായനെ സംബന്ധിച്ച് ലൗകികമായിട്ടുള്ള സംസാരം നമുക്ക് കേൾക്കാനായിട്ട് കഴിയുകയില്ല. വളരെ തുച്ഛമായിട്ട്, വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ താൻ സംസാരിച്ചിരുന്നുള്ളൂ. വാക്കുകളുടെ ബഹുത്വത്തിൽ ദുഃഖമുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ അച്ചായന് അതിൽ നിന്നും വ്യത്യസ്തനായിരുന്നു താൻ. എന്നാൽ അതേസമയം തന്നെ തനിക്ക് ദൈവം കൊടുത്തായിട്ടുള്ള പ്രാപ്തി, ദൈവം തനിക്ക് കൊടുത്തായിട്ടുള്ള ശബ്ദം, തനിക്ക് ദൈവം കൊടുത്തായിട്ടുള്ള തൊണ്ട, ദൈവത്തെ പാടിസ്തുതിപ്പാൻ തക്കവണ്ണം താൻ ഉപയോഗിച്ചിരുന്നു. താൻ ആ പാട്ടിനെ ഇഷ്ടപ്പെട്ടിരുന്നു. ആ പാട്ടിൽ കൂടെ വെളിപ്പെടുന്നതായിട്ടുള്ള വലിയവനായിട്ടുള്ള ദൈവത്തെ താൻ സ്നേഹിച്ചിരുന്നു. സ്തോത്രം. അതാണ് ശമുവേൽ ചായൻ. ആ ശമുവേൽ ചായൻ്റെ സന്നിധാനത്തിൻ്റെ സംസ്കാര ശുശ്രൂഷയോടാണ് നാം ബന്ധിപ്പിക്കുന്നത്. ഇത് നമ്മളോട് ഇടപെട്ടില്ലെന്നുണ്ടെങ്കിൽ, ഈ വസ്തുത നമ്മുടെ ഹൃദയത്തിൽ ചലനം സൃഷ്ടിക്കുന്നില്ല എങ്കിൽ, നമ്മൾ ഈ മീറ്റിങ്ങിൽ കടന്നു വന്നുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പിന്നീട് നമ്മൾ ഓർത്തു അച്ചായൻ ധൈര്യവാനായിരുന്നു. അച്ചായൻ ധൈര്യവാനായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ശാരീരികമായിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അച്ചായൻ വാസ് ബോൾഡ്, വളരെ ധൈര്യവാനായിരുന്നു. എങ്ങനെയായിരുന്നറിയാമോ? തൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ജീവിതത്തിൽ റിസ്കുകൾ എടുക്കുവാൻ തക്കവണ്ണം മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു അച്ചായൻ. തൻ്റെ ജീവൻ പോലും പോകുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ തന്നെയും തൻ്റെ പ്രിൻസിപ്പിൾസിൽ നിന്ന്, തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ദൗത്യത്തിൽ നിന്ന് മാറുവാൻ തക്കവണ്ണം താൻ ഒരിക്കലും തന്നെ തന്നെ വിട്ടുകൊടുത്തിരുന്നില്ല. താൻ ധൈര്യത്തോടെ തൻ്റെ എതിരാളികളെ നേരിട്ടിരുന്നു. എങ്ങനെയാണ് എതിരാളി എന്ന് പറഞ്ഞാൽ, പരമാർത്ഥതയ്ക്ക് വേണ്ടി, സത്യസന്ധതയ്ക്ക് വേണ്ടി നിലനിന്നതായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ശമുവേൽ ചായൻ്റേത്. താൻ ജോലി ചെയ്യുന്നതായിട്ടുള്ള റെയിൽവേ വഞ്ചിക്കുന്നതായിട്ടുള്ള വലിയൊരു ഗാങ് ഉണ്ടായിരുന്നു. ഡൽഹി മുതൽ കേരളം വരെ വ്യാപിച്ചെടുക്കുന്ന വലിയ ഗാങ് ഉണ്ടായിരുന്നു. അതിന് ഒത്താശ ചെയ്യുന്നതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. അവരുടെയൊക്കെയും മുമ്പിൽ അവരുടെയൊക്കെ അപ്രീതി സമ്പാദിച്ചുകൊണ്ട് തന്നെയുമല്ല തൻ്റെ ജീവിതത്തിന് തന്നെയും അപായം നേരിടാനുള്ള സന്ദർഭമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയും താൻ തൻ്റെ ദൗത്യത്തിൽ നിന്ന് ഒരു പടി പോലും, ഒരണു പോലും വ്യതിചലിക്കാതെ തന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള തൻ്റെ ദൗത്യം വിശ്വസ്തയോടെ പുലർത്തതായിട്ട് ഒരു വ്യക്തിത്വമാണ് ശമുവേൽ ചായൻ. ഈ വ്യക്തിത്വം നമ്മളോട് സംസാരിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ഭീരുവായിരുന്നില്ല. എന്തിനു വേണ്ടി? സത്യത്തിന് വേണ്ടി. ആ തന്നെ ഏൽപ്പിച്ചതായ ദൗത്യങ്ങൾക്ക് വേണ്ടി, വിശ്വസ്തതയ്ക്ക് വേണ്ടി, അങ്ങനെ ദൈവികമായിട്ടുള്ള പ്രമാണങ്ങൾക്ക് നിലനിർത്തുന്നതിന് വേണ്ടി ജീവൻ കൊടുക്കുവാനും തയ്യാറായി നിന്നതായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ശമുവേൽ ചായൻ്റേത് എന്ന് കാണാനായിട്ട് സാധിക്കും. പിന്നീട് അച്ചായനെ സംബന്ധിച്ച് പറയാനാണ് സാധിക്കുന്നത്, ആത്മസംയമനം പാലിക്കുന്നതായിട്ടൊരു വ്യക്തിത്വമായിരുന്നു. വളരെ ആത്മസംയമനം പാലിക്കുന്നത്. ഏതൊരു പ്രകോപനം ഉണ്ടായി കഴിഞ്ഞാലും താൻ പ്രകോപിതനായി തീരാറില്ലായിരുന്നു. ഞാൻ ഓർത്തതുപോലെ തന്നെ ദേഷ്യപ്പെടുന്നതായിട്ടുള്ള സന്ദർഭങ്ങൾ വളരെ ചുരുക്കമേ തൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളൂ. വളരെ മിതമായി സംസാരിക്കുകയും സ്നേഹത്തോട് ഇടപെടുകയും അങ്ങനെ ദൈവജനത്തിന് അനുഗ്രഹകരമായിട്ടുള്ള നിലയിൽ അവരെ താങ്ങി നടത്തുകയും ചെയ്തതായിട്ടുള്ളൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ശമുവേൽ ചായൻ എന്ന ഈ സന്ദർഭത്തിൽ ദൈവനാമമഹത്വത്തിന് വേണ്ടി പ്രസ്താവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശിഷ്ട ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അങ്ങനെ പകർത്തുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ സംസ്കാര ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുവാനിടയായത് ഏറ്റവും അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ വിഷയം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ചിന്തകൾ ഞാനത് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും നമ്മൾ അനുസ്മരണങ്ങൾ തുടങ്ങുകയാണ്. ഇപ്പോൾ സഹോദരൻ പി ഐ പുന്നൂസ് മഴക്കീർ സഭയിൽ നിന്നുള്ള സഹോദരനാണ്. താനും റെയിൽവേയിൽ ജോലി ചെയ്താണ്. അച്ചായനുമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള നിലയിൽ ബന്ധം പുലർത്താൻ തക്കണമെന്ന് എനിക്ക് സാധിച്ചിട്ടുണ്ട്. സഹോദരൻ പി ഐ പുന്നൂസ് കടന്നു വന്നിട്ട് അനുസ്മരണമായിട്ട് ചില വാക്കുകൾ പറയുന്നതായിരിക്കും. ദൈവത്തിൽ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ അച്ചായൻ്റെ ഈ ശരീരം കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പ്രിയപ്പെട്ടവനെ യാത്ര അയക്കുവാൻ വേണ്ടി നാം എല്ലാവരും കൂടെ കടന്നു വന്നിരിക്കുകയാണ്. തന്നെക്കുറിച്ചുള്ള ധാരാളം ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു സന്ദർഭമാണിത്.
താന് ഒരു വേർപാട് വിശ്വാസി ആയിരുന്നു. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അതിൽ ഞങ്ങൾ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കാരണം തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ താൻ ഒരു വേർപാടുകാരനും എന്നുള്ള ബോധ്യത്തോടുകൂടി, ഒരു വിശ്വാസി, ദൈവവിശ്വാസി എന്ന ബോധ്യത്തോടുകൂടി എല്ലാ തലത്തിലും പെരുമാറുവാൻ തനിക്ക് അവസരം ലഭിച്ചു. വേണമെങ്കിൽ മറ്റ് വഴിവിട്ട മാർഗങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളിലും പോകാതെ അവൻ നല്ലൊരു മാതൃക നമുക്ക് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. അതാണ് ആ മാതൃകയെ പിൻപറ്റുവാൻ പ്രിയ അച്ചായന് ഇടയായിത്തീർന്നു എന്നുള്ളത് എത്രയോ വലിയൊരു കാര്യമാണ്. ഏതാണ്ട് 93 വയസ്സ് വരെ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. 1000 പൂർണ്ണചന്ദ്രനെ കണ്ടവൻ എന്നാണ് ഈ പ്രിയപ്പെട്ടവനെ കുറിച്ച് വിശേഷിപ്പിക്കുവാൻ സാധിക്കുന്നത്. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ താൻ കാണിച്ച മാതൃക, അപ്പോൾ തന്നെ തന്റെ വിശ്വാസ ജീവിതത്തിലും തനിക്ക് ആ മാതൃക കാണുവാനായിട്ട് സാധിച്ചു. ഞങ്ങളുടെ പിതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു എന്നുള്ളത് പറയുവാൻ എനിക്ക് സന്തോഷമുള്ളത്. ഇവിടെയുള്ള 4-5 പിതാക്കന്മാർ ഒന്നിച്ച് കൂടി വന്ന് തന്റെ റിട്ടയർമെന്റിന് ശേഷമായിട്ടുള്ള ദിവസങ്ങളിലെ കൂടുതലായിട്ട് ആ തെരുവിലുള്ള പ്രാർത്ഥനാലയത്തിൽ കൂടി വന്ന് അവർ വൈകുന്നേരം തോറും പ്രാർത്ഥിക്കുന്നതായിട്ട് അറിയുവാനും കാണുവാനും എനിക്ക് ഇടയായിത്തീർന്നിട്ടുണ്ട്. തന്റെ ജീവിതത്തെ, താന് ആ പിൻപറ്റിയ ജീവിതത്തെ വളരെ നല്ല മാതൃക കാണിച്ച് താൻ ഇന്ന് കടന്നുപോയിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ മാതൃക പിൻപറ്റുവാൻ നമുക്കും സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഓർക്കുവാനുള്ളത്. ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിന്റെ വഴികളിൽ നടന്നതുകൊണ്ട് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ തനിക്ക് അല്പമായ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും വളരെ സന്തുഷ്ടമായ ഒരു ജീവിതം ദൈവം തനിക്ക് കൊടുത്തു എന്നുള്ളതാണ് നമുക്ക് ഓർക്കുവാനുള്ളത്. തന്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. പൂർണ്ണ സംതൃപ്തിയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളത് ഇടയായിത്തീർന്നുവെന്ന് ദൈവനാമ മഹത്വത്തിനായിട്ട് പ്രസ്താവിക്കുകയാണ്. തന്നെ തന്റെ 58 വർഷം വരെ വയസ്സ് വരെ റെയിൽവേയെ സേവിച്ചു. അതിനുശേഷം 58-ാമത്തെ വയസ്സിൽ താൻ പെൻഷനായി. 58 വയസ്സ് മുതൽ 93 വയസ്സ് വരെ താൻ ജീവിച്ചിരുന്നു. ഈ 2-3 വർഷങ്ങൾ അല്പം ബുദ്ധിമുട്ടോടുകൂടി ജീവിച്ചിരുന്നുവെങ്കിലും അതിന് മുൻപുള്ള കാര്യ സമയങ്ങളിൽ താൻ സഭാസംബന്ധമായ ശുശ്രൂഷകളിലും പ്രാർത്ഥനയിലും തന്റെ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിച്ചും ഒരു ഉത്തമ പിതാവ് എന്നുള്ള നിലയിലുള്ള ദൗത്യം നിർവഹിച്ചും താൻ മുൻപോട്ട് പോയി എന്നുള്ളത് എത്രയോ സന്തോഷകരമായ ഒരു കാര്യമാണ്. മുമ്പേ പ്രിയ സഹോദരൻ ഓർപ്പിച്ചതുപോലെ നിരാശയുടെ ഒരു വാക്കുപോലും തന്നിൽ നിന്നുണ്ടാകുവാനിടയായിട്ടില്ല. താൻ എപ്പോഴും സന്തുഷ്ടനായിരുന്നു, തൃപ്തനായിരുന്നു. നമുക്ക് 17-ാം സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഞാൻ ഉണരുമ്പോൾ ഞാൻ തൃപ്തനാകുമെന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കും. ഉണരുമ്പോൾ പ്രിയ ദൈവമക്കളെ, പ്രിയ അച്ചായൻ ഇപ്പോൾ ഉറങ്ങുകയാണ്. എന്നാൽ സംതൃപ്തിയോടുകൂടി ഉണരുന്ന ഒരു ദിവസം തനിക്കുണ്ട് എന്നുള്ളത് നാം ആരും മറന്നുപോകരുത്. ഈ പുത്തങ്കാവ് സഭയ്ക്ക് താൻ്റെ മുതൽക്കൂട്ടായിരുന്നു. താന് ഇവിടെ ധാരാളമായിട്ട് മുമ്പേ പറഞ്ഞതുപോലെ, ഓർപ്പിച്ചതുപോലെ ധാരാളമായി ഉച്ചത്തിൽ പാടുവാൻ തക്കോണം ഇവിടെയുള്ള പഴയ വിശ്വാസ പിതാക്കന്മാരെ കുറിച്ച് എനിക്ക് ഓർക്കുവാൻ സാധിക്കും. അവരെല്ലാവരും കൂടെ സഭായോഗത്തിനും അതുപോലുള്ള ഇടയോഗങ്ങൾക്കും മറ്റുമൊക്കെ 5-6 പിതാക്കന്മാർ ഒന്നിച്ചിരുന്ന് വളരെ നല്ല പാട്ടുകൾ പാടുന്നത് കേൾക്കുവാനിടയായിട്ടുണ്ട്. വളരെ നല്ല പാട്ടുകൾ അവർ പാടുമായിരുന്നു. അത് ഈ അച്ചായനും അതുപോലെ തന്റെ സഹോദരന്മാരും അതുപോലെ ഇവിടെയുള്ള മറ്റു പിതാക്കന്മാരും ചേർന്ന് പാടുന്ന ഒരു പതിവ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ദൈവനാമോഹത്വത്തിനായിട്ട് പ്രസ്താവിക്കുകയാണ്. ദൈവം നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ തക്കൊണ്ടും ദൈവം നമ്മെ കർത്താവ് സഹായിക്കുമാറാകട്ടെ. തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ വളരെ വിശ്വസ്തതയോടുകൂടെ താൻ പെരുമാറുകയും ഇടപെടുകയും ചെയ്തതുകൊണ്ട് ഒരു ദൈവവിശ്വാസി എന്നുള്ള നിലയിൽ താൻ തന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ വികസിപ്പിച്ചതുകൊണ്ടാണ് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ തനിക്ക് മുമ്പേ ഓർത്തതുപോലെ 2 പ്രാവശ്യത്തെ അവാർഡ് തനിക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു.
റെയിൽവേയിൽ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നുമല്ല. റെയിൽവേയിലെ ജോലി തന്നെ ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ജോലിയാണ്. ഇവിടെ ഞങ്ങളോടുകൂടെ ജോലി ചെയ്ത പലരും ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് കയറി കിട്ടിയാൽ ഇതിനകത്തുനിന്ന് എങ്ങനെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. എന്നാൽ ദൈവത്തെ വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി പ്രാർത്ഥിച്ചും എന്നെ ഏൽപ്പിച്ച ജോലി അതെനിക്ക് വിശ്വസ്തയോടുകൂടി ചെയ്യണം എന്നുള്ളതായ ആ ആഗ്രഹത്തോടുകൂടി ചെയ്യുമ്പോൾ എന്തുമാത്രം പ്രയാസമുണ്ടെങ്കിലും ആ പ്രയാസത്തെ ഒക്കെ സന്തോഷമാക്കി മാറ്റി തരുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം സഹായിക്കും. അതാണ് ഈ പ്രിയ പ്രിയ അച്ചായന് ലഭിച്ച സന്തോഷം. അങ്ങനെയാണ്. അല്ലാതെ തനിക്ക് ഈ ജോലി ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അപ്രീതി സമ്പാദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു എങ്കിലും തന്റെ ജോലി വിശ്വസ്തയോടുകൂടി ചെയ്തതുകൊണ്ട് തനിക്ക് സന്തോഷത്തോടുകൂടെ ജോലിയിൽ നിന്ന് വിശ്വസ്തനാണെന്നുള്ള ആ അവാർഡോടുകൂടെ ജോലിയിൽ നിന്ന് വിരമിക്കുവാൻ തക്കൊണ്ടും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു എന്നുള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, എനിക്ക് സന്തോഷത്തോടുകൂടി പറയുവാൻ സാധിക്കും, ഞാനൊരു ദൈവമകനായിരുന്നതുകൊണ്ട്, പ്രിയ അച്ഛനൊരു ദൈവമകനായിരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവമക്കളായിട്ടുള്ളവര് ഏത് ജോലിയിൽ വ്യാപൃതരായിരുന്നാലും അവർക്ക് വിശ്വസ്തയോടുകൂടെ ജോലി ചെയ്യുവാൻ സാധിക്കും. കാരണം അവർക്ക് തുണയായിരിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്കും അവിടുത്തെ തുണയും അവിടുത്തെ ശ്രേഷ്ഠതയും മനസ്സിലാക്കിക്കൊണ്ട് ജീവിപ്പാൻ തക്കോണം ദൈവം നമ്മെ പ്രിയ അച്ചായനെ സഹായിച്ചു. പ്രിയ അച്ചായന് ആദ്യമായിട്ട് ഇവിടെ കേരള എക്സ്പ്രസ് ഓടി തുടങ്ങിയപ്പോൾ ട്രെയിൻ സൂപ്രണ്ടായിട്ട് അച്ചായനെയാണ് സെലക്ട് ചെയ്തത്. എന്നാൽ ആ ജോലിയോടുള്ള ബന്ധത്തിൽ തനിക്ക് വളരെ പ്രതിബന്ധങ്ങളുണ്ടായി. ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് വെച്ച് തന്നെ താന് സത്യസന്ധതയ്ക്ക് വേണ്ടി നിന്നത് കൊണ്ട് തന്നെ ദേഹോപദ്രവം ചെയ്യിക്കുവാൻ വേണ്ടി ചെയ്യിക്കുക വരെ ചെയ്തിട്ടുണ്ടായി. തന്നെ ദേഹോപദ്രവം ചെയ്ത് താൻ ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ട ഒരു സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയും മുമ്പേ പ്രിയ അച്ചായൻ ഓർപ്പിച്ചതുപോലെ അവിടെയും താൻ പതറാതെ വിശ്വസ്തയോടുകൂടെ അവിടെയും നിന്നു എന്നുള്ളതാണ് നമുക്ക് ഓർക്കുവാൻ സാധിക്കുന്നത്. അവിടെയും തന്നെ അടിച്ചിട്ടും തന്നെ ദേഹോപദ്രവം ചെയ്തിട്ടും തന്റെ ആ നീതിബോധത്തിൽ നിന്ന് ആ ദൈവിക വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ആരെയെങ്കിലും സഹായിക്കണമെന്നുള്ള ഒരു പ്രവണത തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ദൈവമായ കർത്താവ് പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരന്മാരെ, ഈ ഇവിടെയുള്ള സഭയെ ആശ്വസിപ്പിക്കട്ടെ എന്നുള്ള വാക്കോടുകൂടെ ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമുക്ക് തന്ന എല്ലാ സന്ദർഭങ്ങളും സന്തോഷത്തോടുകൂടെ വിനിയോഗിക്കുവാൻ തക്കോണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. മുമ്പേ ഓർപ്പിച്ചതുപോലെ വിശ്വസ്തത, സത്യസന്ധത, കൃത്യനിഷ്ഠ ഇതൊക്കെയും ഓരോ വ്യക്തിക്കും ആവശ്യമാണ്. അങ്ങനെ കൃത്യനിഷ്ഠയോടും സത്യസന്ധതയോടും പെരുമാറുന്നെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ യോഗ്യമായിട്ട് നമുക്ക് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു പക്ഷെങ്കിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ പലർക്കും സാധിച്ചെന്നിരിക്കും. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അതിൽ വിജയിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ കാര്യമാണ്. അതുകൊണ്ട് പ്രിയച്ചാൻ ഈ ഭൂമിയിലെ അവാർഡ് ലഭിച്ചു എന്നുള്ളത് സന്തോഷമാണ്. എന്നാൽ സ്വർഗീയമായ അവാർഡ് ലഭിക്കുവാനായിട്ട് ഒരു ദിവസം താൻ ഉണരും. അന്ന് പ്രത്യാശയോടുകൂടെ തന്നെ കാണുവാനുള്ളതായ മുഖാന്തരം നമുക്കുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഒരു പാട്ടിന്റെ രണ്ട് അടി എന്നെ സന്തോഷിപ്പിച്ച ഒരു പാട്ടിന്റെ രണ്ട് ശീലുകൾ പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 949 പാട്ടാണ്. കാണും മുഖാമുഖം നാമിനി പ്രാണേശനെ ശുവിനെ, പ്രാണേശനെ ശുവിനെ, കണ്ണീരെല്ലാം അന്നൻപെഴുമേ ശുവൻ കൈകൾ തുടച്ചിടുമേ, കണ്ണീരെല്ലാം അന്നൻപെഴുമേ ശുവൻ കൈകൾ തുടച്ചിടുമേ. വേഗം വരുന്നിലെ വേഗം വരുന്നില ആവേശുവേനി വേഗം വരേണമേ, ആവേശുവേനി വേഗം വരേണമേ. ആ ഭാഗ്യകരമായ പ്രത്യാശയിലേക്ക്, ആ ഭംഗിയായ തീരത്ത് നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടുകൂടെ ഈ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ മഴക്കൂർ സഭയുടെയും ഞങ്ങളെ റെയിൽവേ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. റെയിൽവേയിൽ നിന്ന് കടന്നതായിട്ടുള്ള റിട്ടയർഡ് ചീഫ് സ്റ്റേഷൻ മാസ്റ്റർ ചെങ്ങന്നൂർ ജോൺ കരുവാറ്റിൽ അല്പസമയം
അനുസ്മരണത്തിന് വേണ്ടി എടുക്കുന്നതായിരിക്കും. Every sorrow shall turn into joy. Every sorrow shall turn into joy. ഇവിടെ സന്നിധിയായിരിക്കുന്ന സഭയുടെ പരിശുദ്ധന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ നാമത്തിൽ നമസ്കാരം. സകല ബുദ്ധിയെയും കവി ആദ്യം ഞാൻ എൻ്റെ ശൈലിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സഭയുടെ വേർപാട് സഭയിൽ ഇതുവരെ അഭിമുഖീകരിക്കാനുള്ള സന്ദർഭം കിട്ടിയില്ല. മിസ്റ്റർ പുന്നൂസിന് മുമ്പ് പ്രസംഗിച്ച പുന്നൂസ് എൻ്റെ കൂടെ ജോലി ചെയ്ത ആളാണ്. എന്നെ പല യോഗങ്ങളിലേക്ക് കൊണ്ടുവരാൻ വിളിച്ചിട്ടുണ്ട്. എന്നെ ആത്മീയ നിലയിലേക്ക് ഒരു മാർഗം തന്നത്, ചില ഉപദേശങ്ങൾ തന്നിട്ടുള്ള മിസ്റ്റർ പുന്നൂസിനെ ഞാൻ എപ്പോഴും ഓർക്കും. അത് എന്നിൽ ഞാൻ മാനസാന്തരപ്പെട്ടിട്ടില്ല, എന്നാൽ മാനസാന്തരത്തിലേക്ക് ഏകദേശം എത്തിച്ചേരുന്നു എന്നുള്ളതായ ഒരു സംതൃപ്തി എനിക്കുണ്ട്. അതിന് ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഉപദേശം എനിക്ക് 5 മിനിറ്റാണ്. ഞാനത് കൊണ്ടുതീർക്കാൻ റെയിലിയുടെ കാര്യം പറയണം. അതിൻ്റെ കൂട്ടത്തിൽ ചില ചരമപ്രസംഗത്തിൻ്റെ 2-3 വാചകങ്ങൾ ഞാൻ പറഞ്ഞിരിക്കും. അതിനെല്ലാം ബഹുമാനപ്പെട്ട എൻ്റെ പരിസ്ഥിതിപരിസ്ഥിതനായ ആ നേതാവ് എനിക്ക് എന്നെ അനുവദിച്ചിരിക്കുകയാണ്. സകല ബുദ്ധിയെയും കവിയുന്നതായ സ്വർഗത്തിലെ തമ്പുരാൻ്റെ അനുഗ്രഹങ്ങളും സമാധാനങ്ങളും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികളുടെ പേരിലും വിശിഷ്യ വേർപാടിൽ ഉക്കുതിരായിരിക്കുന്ന അവരോടും ചുരിയണയെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Death is certain. Its time is uncertain, but promoted to glory. എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും. അടുത്ത തേർഡ് പോയിന്റാണ് പ്രൊമോട്ടഡ് ഗ്ലോറി, മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് സമൂഹനച്ചായൻ, ഞാൻ വിശദീകരണം പിന്നത്ത് പറയാം. സമൂഹനച്ചായൻ പ്രൊമോട്ടഡ് ഗ്ലോറി, അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലികളും റെയിലെ ജീവിത ശൈലികളെ കുറിച്ച് 2-3 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു തീർക്കാം. അപ്പോൾ ഇങ്ങനെ ജീവിതം എന്താണ്? ഉൽപ്പത്തി 3:19 പറയുന്നു, നീ പൊടിയാകുന്നു, നിന്നെ പൊടിയിലേക്ക് ചേർക്കപ്പെടുന്നവർ മുഖത്തെ വേർപ്പുണ്ട്, നീ ഭക്ഷണം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് ചേർക്കപ്പെടും. സങ്കീർത്തനങ്ങൾ 116:16 പറയുന്നു, ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഏസ്കേലിൻ്റെ 32 പറയുന്നു, ദുഷ്ടന്മാരുടെ മരണം യഹോവയ്ക്ക് പ്രിയമുള്ളതല്ല. നമ്മൾ എല്ലാവരും ജീവിക്കുന്നു, എല്ലാവരും മരിക്കുന്നു. എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്, അതിനെക്കുറിച്ച് പറയാം. കൂടുതൽ വിശദത്തിന് ഞാൻ പോകുന്നില്ല. അങ്ങനെ അതിനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഒന്നുമില്ലാതെ വന്നു. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതിശയോക്തിയിൽ കുറേ ഇതൊക്കെ പറയുന്ന ആളാ, പൊങ്കച്ചം പറയുന്ന ആളാണ്, അത് എന്നെ വെച്ചു. ഞാൻ ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ ഐ ജോയിൻ ദ റെയിൽവേസ് ഡയറക്ടർ സ്റ്റേഷൻ മാസ്റ്റർ. കല്യാണം കഴിച്ചു. എൻ്റെ ആദ്യത്തെ ഭാര്യ പുത്തൻകാവ്. ഞങ്ങളുമുള്ള കൂടുതൽ അടുപ്പത്തിൻ്റെ കാരണം എൻ്റെ ആദ്യ ഭാര്യ അരികുഴി ഇദ്ദേഹത്തിൻ്റെ വീടിനെ തൊട്ടടുത്തുള്ളതാണ്. അപ്പോൾ ഞാൻ 3-4 മക്കളുണ്ടായി. ദൈവം അനുഗ്രഹിച്ച എല്ലാ സമൃദ്ധികളും തന്നിട്ടുണ്ട്. ഐ ഗോട്ട് എ ബിഗ് ബാങ്ക് ബാലൻസ് ഇൻ പല ബാങ്കുകളിലായിട്ടുണ്ട്. എന്നാൽ ഈ കിടപ്പ് കാണുമ്പോൾ ഞാൻ തോന്നുകയാണ്, എൻ്റെ ബാങ്ക് ബാലൻസ് കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? എനിക്ക് 4 മക്കളുണ്ട്, അവരെല്ലാം അമേരിക്ക അവിടെ ഇവിടെയൊക്കെയാണ്. ഞാൻ പൊങ്കച്ചം പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ തന്നെ ഇത് ധരിച്ചുകൊള്ളുക. സുന്ദരിയായ ഭാര്യയുണ്ട്, എനിക്ക് വസ്തുവസ്തുക്കളെല്ലാം ഉണ്ട്. ഓരോ ദിവസം എന്നെ ഇതുപോലെ കിടത്തുന്നു. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ, ഈ നമ്മുടെ സമൂഹത്തിൽ കിടക്കുന്നതായ ഈ ഇവിടെ അടിയിൽ പലകയില്ല, വെറും പട്ടിക മാത്രമേ ഉള്ളൂ. ഇതിന് നോ ലോക്ക് ആൻഡ് കീ, ഒരു സേഫ് കസ്റ്റഡിയിലല്ല കിടക്കുന്നത്. നോ സെക്യൂരിറ്റി ഇസ് ദേർ. ഇപ്പോൾ ഒന്നുമില്ലാതെ ഞാൻ പറഞ്ഞതിന് കാരണമുണ്ട്, എനിക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട്, നല്ല ഫിക്സഡ് FD ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഒരു ദിവസം ഇതുപോലെ നിശ്ചലനായിട്ട് ഒന്നുമില്ലാതെ ഈ സമ്പാദ്യങ്ങളോ ഈ മക്കളോ എൻ്റെ വസ്തുവകകളോ ഒന്നുമില്ലാതെ ഇതാ പോകേണ്ട ഒരു ദിവസം നമുക്കെല്ലാവർക്കും ആ ദിവസത്തെ നമ്മൾ നേരിടേണ്ടിവരാണ്. അതിൽ
അത് ഞാനൊരു പ്രസംഗത്തിൽ ടി വിയിൽ കൂടെയുള്ള ഒരു പ്രസംഗത്തിൽ കേട്ടതാണ്. അന്ന് മുതലാണ് കൂടുതലായിട്ട് മനസ്സിലാക്കപ്പെട്ടെങ്കിലും ദൈവീക മാർഗം നിത്യജീവൻ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ ആ ടോപ്പിക്സ് അവിടെ നിർത്തുന്നു. പിന്നെ ഞങ്ങളുടെ ജീവിതശൈലി പറയുകയാണ്. ഈ ശാമുവിലെ ചായ് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ സ്ലാക്കിംഗ് ഇൻ ഹിപ്പോക്രസി വലിയൊരു കുറവായിരുന്നു. കപടഭക്തിയില്ല. അദ്ദേഹത്തിൻ്റെതായ ചില ഡിസിപ്ലിൻ, ചില നിശ്ചയദാർഢ്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ 10-15 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്താണ് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ എവിടെല്ലാം പോയാലും വൈകിട്ടും ഡ്യൂട്ടി കഴിഞ്ഞ് എന്നെ കാണാതെ പോകത്തില്ല. അപ്പോൾ കൂടുതൽ പരിചയങ്ങളുണ്ട്. ഞാൻ റെയിൽവേയിൽ എല്ലാവരെയും തന്നെ അച്ഛാൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ അച്ഛനെ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ പല ബന്ധങ്ങൾ കൊണ്ടാണ്. എൻ്റെ വീട് ഇവിടെ കരുവേൽ എന്ന് പറയുന്ന വീടാണ്. അങ്ങനെ ഭാര്യ വീട്, ഈ ബന്ധങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ വളരെ അടുപ്പമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈസ് എ മാൻ ഓഫ് ഹൈ പ്രിൻസിപ്പിൾ, ഈസ് എ മാൻ ഓഫ് ഹൈ ഡിസിപ്ലിൻ. ഞങ്ങളെല്ലാം ഇലാസ്റ്റിക് പോലാണ്, തോന്നുന്ന പോലുള്ള ജീവിതത്തിലാണ് ഉദ്യോഗം നോക്കുന്നത്. ഫോർ അവർ ഓൺ എക്സിസ്റ്റൻസ്. ഞങ്ങളുടെ മേലാവ് യു ആർ എ ഫൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിസ്റ്റർ പുന്നൂസ് പറഞ്ഞ പോലെ എ സർ എന്നല്ല നോ സർ എന്ന് പറഞ്ഞാൽ വി ഹാവ് നോ എക്സിസ്റ്റൻസ്. യു ആർ എ ഇഡിയറ്റ്. എ സർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്താണ് കാരണം? ഐ മേ ബി ആസ്റ്റ്, ഐ മേ ഗെറ്റ് എ ട്രാൻസ്ഫർ ടു ധനുഷ് കോടി. അത് ഭയന്ന് ഞാനിങ്ങനെ യേസർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മൾ വേർപെട്ടു പോയിരിക്കുന്നതായ ഈ ദാസരെ അതിന് കിട്ടത്തില്ല. ഏത് ജനറൽമാരെന്ന് പറഞ്ഞു കളി നോ സോർ യു ആർ റോങ് എന്ന് പറയാൻ ചങ്കൂറ്റമുള്ളതായ ഒരു വ്യക്തിയായിരുന്നു. റെയിൽവേയുടെ ചട്ടങ്ങൾ അതേപടി ജോലി നോക്കിയിട്ടുള്ള വളരെ ചുരുക്കമായ ഒന്നും ഇല്ലെന്ന് തന്നെ പറയാം. അടുത്തതായിട്ട് ഞങ്ങളെല്ലാം കൈക്കൂലിക്കാരാണെന്ന് പറയുന്നില്ല. റെയിൽവേക്കാരൊക്കെ കൈക്കൂലിക്കാരാണെന്ന് പറയുന്നതിൽ അത് ഞാൻ പറയാൻ പാടില്ല. വല്ലവരൊക്കെ കണ്ടെന്ന് പറഞ്ഞേക്കാം. എന്നാൽ ഞാൻ അസുഖമായിട്ട് ഇവിടെ നിന്ന് വിളിച്ച് പറയുന്നു, റെയിൽവേയിൽ 10 പൈസ അല്ലെങ്കിൽ ഒരു ചായ ഒരു യാത്രക്കാരൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ സഹ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നോ മേടിച്ചിട്ടില്ല. അങ്ങനെ ഉള്ള റെയിൽവേക്കാർ വളരെ ചുരുക്കമായിരിക്കും. അങ്ങനെ സകല സ്വഭാവ ഗുണങ്ങളും. പിന്നെ ഇദ്ദേഹവും, ഞാൻ ഇച്ചിരി മിഷ പുന്നൂസിനെ അറിയാം, ഇച്ചിരി ദേഷ്യക്കാരനും ഇച്ചിരി മോശക്കാരനും. എന്നെ വന്ന് പല പ്രാവശ്യം ശാസിച്ചിട്ടുണ്ട്, നീ ആരാണെന്ന് എനിക്കറിയാമോ, നീ എവിടുത്തെയാണ്, നീ സാധാരണ റെയിൽവേക്കാരൻ. ഇതൊക്കെ എന്നെ ക്ലിക്ക് ചെയ്ത സംഭവങ്ങളാണ്. ഞാനിപ്പോൾ വേർപാട്ട് കിടന്നുകൊണ്ട് കുറെ പോയിട്ട് പറയുന്നുമല്ല. ചില സന്ദർഭങ്ങളിലെല്ലാം എൻ്റെ അനാവശ്യങ്ങൾ കാണുമ്പോൾ അധികാര പവറുണ്ട്, സെക്ഷൻസ് പണ്ടെന്ന കുറവ് തുപ്പിയൊക്കെ ഉണ്ട്, അധികാര ഭ്രമത്തിൽ ചില തെറ്റുകളൊക്കെ ചെയ്തു പോകും. പഴയ കാലത്ത്, ഇപ്പോൾ അത് പറ്റത്തില്ല. അന്ന് ഞങ്ങളുടെയൊക്കെ കാലത്ത് ഓൾ പവേഴ്സ് ആർ വിത്ത് മീ. റെയിൽവേ സൂപ്രണ്ടെന്ന് പറഞ്ഞാൽ പ്രോസിക്യൂട്ടറുകളെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം ആ റെയിൽവേ സ്റ്റേഷൻ കോമ്പൗണ്ടിലുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, അതെല്ലാവരും ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇദ്ദേഹത്തിന് ഞാൻ വാക്കുകൾ വിട്ടു പോകുന്നു, ഇദ്ദേഹത്തിൻ്റെ സമയ പരിധിയിൽ ഞാൻ നിൽക്കണമല്ലോ. റെയിൽവേ ടി ടി ആർ ആയിട്ട് കയറുന്നായോ? അതിന് ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ടി ടി ആർ ആയിട്ട് അന്നൊക്കെ 1949 ഇദ്ദേഹം 47 ആണ് കയറിയിട്ടുള്ളത്. അന്നൊക്കെ ടി ടിസ് ആയിട്ടൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ വിത്ത് അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ഉണ്ടായിരിക്കണം, 6 അടി ഹൈറ്റ്, അതുപോലുള്ള ശരീരം, ഇങ്ങനെയുള്ളവരെയാണ് സെലക്ട് ചെയ്തിരുന്നത്. അദ്ദേഹം അങ്ങനെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ റെയിൽവേയിൽ കയറി ഞങ്ങൾക്കെല്ലാം അങ്ങേരുടെ വളരെ മാതൃകാപരമായിട്ട് ഞങ്ങൾക്കൊക്കെ വളരെ പുരോഗമനമുണ്ടായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ 1-2 പ്രാവശ്യം ഞാൻ അവിടെ ചെന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരുമക്കളെയും ഏകമകനെയും ഞാൻ പുകഴ്ത്തി പറയില്ല. ഇവരുടെ ശുശ്രൂഷകൾ, ആ പെങ്ങൾ, ഞാൻ 2-3 പ്രാവശ്യം ചെന്നപ്പോഴും ആ പെങ്ങൾ കൂടിയിരുന്നു കൊണ്ട് ഇതുപോലെ തുടച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ എല്ലാവിധമായ ശുശ്രൂഷകൾ മക്കളിൽ നിന്നും മരുമക്കളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അത് മോശം പറഞ്ഞ പോലെ നിനക്ക് ദീർഘായുസ് വേണമോ, നീ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വചനം നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബ അംഗങ്ങൾ അതുപോലെ തന്നെ ആ മോശയുടെ കൽപ്പനകൾ തന്നെ അനുസരിച്ച് ജീവിച്ചവരാണ്. അങ്ങനെ അവരുടെ പിതാവിനെ ശുശ്രൂഷരാണ്. അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തമ്പുരാൻ പകരട്ടെ. ഞങ്ങളുടെ റെയിൽവേക്കാരിൽ കുറച്ചുപേരെല്ലാം വന്നിട്ടുണ്ട്. റെയിൽവേയുടെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
ഔദ്യോഗിക ജീവിതത്തിൽ നേരിടുന്നതായിട്ടുള്ള പ്രതിസന്ധികൾ അതിനെ എങ്ങനെ ശമുൽ ചായൻ നേരിട്ടു എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെയും കേൾക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിച്ചു. അത് ദൈവനാമത്തിനുവേണ്ടിയായി തീരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. നമ്മുടെ ഇടയിൽ കർത്തൃവേലയിലായിരിക്കുന്ന സഹോദരൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ് സഹോദരൻ അല്പസമയം വചനശുശ്രൂഷയ്ക്കായിട്ട് എടുക്കുന്നതായിരിക്കും. ഭൗതിക ജീവിതത്തിലും ആത്മീക ജീവിതത്തിലും തലമുറകൾക്ക് എക്കാലവും വളരെ നല്ല മാതൃക കാണിച്ചു കൊടുത്ത് 93-ാമത്തെ വയസ്സിൽ താൻ പ്രിയം വെച്ച ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ശമുവേൽ ചാൻ്റെ ഈ ഭൗതിക ശരീരത്തിൻ്റെ മുൻപിൽ വേർപാടിൻ്റെ വേദനയും ദുഃഖവും അനുഭവിച്ചു കഴിയുന്ന അദ്ദേഹത്തിൻ്റെ മക്കൾ, കുടുംബാംഗങ്ങൾ, അവരോടൊപ്പം എൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖവും ഞാൻ ഈ സമയം അറിയിക്കുകയാണ്. ഈ അച്ഛനെ എനിക്ക് 1982 മുതലാണ് പരിചയമുള്ളത്. 1982 ഒരിക്കൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുത്തങ്കാവ് സഭയിൽ തെരുവിലുണ്ടായിരുന്ന ആ സഭാഹാളിൽ ഒരു ഞായറാഴ്ച കടന്നു വന്നപ്പോൾ ഞാൻ ഫ്രണ്ടിലിരിക്കുകയാണ്. അതിന് തൊട്ടുപുറകിലുള്ള ചാരുബെഞ്ചിന്റെ സൈഡിൽ ശമുവേൽ ചാൻ ഇരിക്കുന്നു. എന്നെ വളരെ ശ്രദ്ധിപ്പിച്ച ഒരു കാര്യം, വളരെ ശബ്ദമുയർത്തി താളം തെറ്റാതെ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പാരവിഷ്യത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ തെറ്റില്ല, ഉയരുന്ന പാട്ടുകൾ കേട്ടപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. അതിനുശേഷം പലതവണ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പുത്തങ്കാവിൽ വന്നിട്ടുണ്ട്. ഞാൻ സഹോദരൻ ബാബു കായനാട്, അച്ചായൻ്റെ ഇളയ മരുമകൻ, ബാബുവിൻ്റെ വീട്ടിൽ പല വർഷങ്ങൾ താമസിക്കുന്ന സമയങ്ങളിലൊക്കെ അച്ചായൻ്റെ പാട്ടിനെക്കുറിച്ച് ഞാൻ പറയുമായി. എന്തിന് അധികം പറയുന്നു, നല്ല ഗുണഗണങ്ങളുള്ള ഒരു ദൈവദാസന്റെ ഭൗതിക ശരീരത്തിന്റെ അടക്ക ശുശ്രൂഷയിൽ സംബന്ധിച്ച് രണ്ടു വാക്കുകൾ പറയുക എന്ന് പറയുന്നത് പറയുന്നവർക്കത് വളരെ പ്രാഗൽഭ്യമാണ്, കേൾക്കുന്നവർക്കത് വളരെ ജീവനാണ്. ഈ ശുശ്രൂഷ നേതൃത്വം, ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ദൈവദാസൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അനുസ്മരണത്തിന്റെ പൊള്ളയായ വാക്കുകൾ പറഞ്ഞ് സമയം അതിനുവേണ്ടി ചെലവഴിക്കുമ്പോൾ ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോടുള്ള ബന്ധം എനിക്കുള്ളതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അത് തികച്ചും ശരിയായിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ പ്രിയപ്പെട്ട ശൗമേൽ ചാൻ്റെ മൂത്ത മകളും മൂത്ത മരുമകനും കോട്ടയം സഭയിലാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. കോട്ടയം സ്ഥലം സഭയിലെ മൂപ്പന്മാരിൽ ഒരുവനാണ് ഞങ്ങൾ രായിച്ചാൻ എന്ന് വിളിക്കുന്ന എബ്രഹാം തോമസ്. ആ കുടുംബം സഭയ്ക്ക് വളരെ അനുഗ്രഹമായി ശുശ്രൂഷ നിർവഹിച്ചു പോരുന്ന ഒരു കുടുംബമാണ്. കോട്ടയത്ത് നിന്ന് ബസ്സിലും സ്വന്തം വാഹനങ്ങളിലുമായി വളരെയധികം സഹോദരി സഹോദരന്മാർ ഇന്നിവിടെ വന്നിട്ടുണ്ട്. കോട്ടയം സഭയുടെ പേരിൽ, നമ്മൾ സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരോട് ഞങ്ങളുടെ ദുഃഖമറിയിക്കുകയാണ്. എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ബദ്ധപ്പാടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നത്തെ എന്റെ ദിവസം. രാവിലെ മുതൽ വളരെ ബദ്ധപ്പാടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ മരണവാർത്തയെ അറിഞ്ഞത്. അതുകൊണ്ടിപ്പോൾ പോകുന്നു എന്നുള്ളതിൽ പരിഭവം ആർക്കും തോന്നരുത്. തിരുവഴുത്തിൽ നിന്ന് ഒരു 3-4 കാര്യങ്ങൾ വളരെ ചുരുക്കം വാക്കുകളിൽ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
മരണത്തോടും മരണത്തിന് ശേഷമുള്ള കാര്യങ്ങളോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ തിരുവെഴുത്തിൽ പറയുന്നുണ്ട്. അതായത് രണ്ടുവിധ മരണം, രണ്ടുവിധ പുനരുത്ഥാനം, രണ്ടുവിധ ന്യായവിധി. സകലരും മരിക്കുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ മരണത്തെ കാത്താണ് ജീവനോടിരിക്കുന്ന നാം ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത്. ഇങ്ങനെയുള്ള ശവസംസ്കാര ശുശ്രൂഷകളിൽ നാം കടന്നില്ലുകയും ദൈവവചനത്തിലൂടെ നിരവധി ആലോചനകൾ ദൈവദാസന്മാർ മുഖാന്തരം നാം കേൾക്കുകയും ചെയ്യാറുണ്ട്. ഈ കാലങ്ങളിൽ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വലിയ വിഷയം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറെ കൂടെ രൂപാന്തരം സംഭവിക്കേണ്ടതും വളരെ പക്വമായ പരിജ്ഞാനമുള്ള ഒരു ജീവിതത്തിന്റെ ഉടമകളായി തീരേണ്ടതും ജീവിതത്തിൽ വിട്ടുകളയേണ്ട കാര്യങ്ങളോട് വിട പറയാനും ഒക്കെ സാധിക്കേണ്ട ഒരു നല്ല സന്ദർഭമാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ. പക്ഷേ നാം എത്ര പേര് ചിന്തിക്കുന്നുണ്ട്, എത്ര പേർ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നുള്ളത് അവരവർ തന്നെ പരിശോധിച്ചുകൊള്ളുക. എന്നാൽ ഈ മരണമെന്ന് പറയുമ്പോൾ രണ്ടു വിധത്തിലുള്ള മരണമുണ്ട് എന്ന് വ്യക്തമായി തിരുവെഴുത്ത് പറയുന്നുണ്ട്. അതിലൊന്നാമത്തേത് പാപത്തിലുള്ള മരണമാണ്. യോഹന്നാന്റെ സുവിശേഷം 8:24 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നാണ്. മറ്റൊരു മരണത്തെ സംബന്ധിച്ചും വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 14:13 അവിടെ കർത്താവിൽ മരിക്കുക എന്നാണ്. അപ്പോൾ മരണം സാർവത്രികമാണെങ്കിലും രണ്ടു വിധത്തിലുള്ള മരണമാണ് മനുഷ്യൻ വരിക്കുന്നത്. അതിലൊന്ന് പാപത്തിലുള്ള മരണവും രണ്ടാമത്തേത് ക്രിസ്തുവേശുവിലുള്ള മരണവുമാണ്. ബഹുമാന്യനായ ഈ ദൈവദാസന്റെ മരണം ക്രിസ്തുവേശുവിലുള്ള മരണമായിരുന്നു. കാരണം യേശു ക്രിസ്തു ആരാണെന്ന് തിരുവെഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച ഈ ദൈവദാസൻ അദ്ദേഹം മരിച്ചത് ക്രിസ്തുവിലാണ് മരിച്ചത്. ഇന്നങ്ങനെ ക്രിസ്തുവിൽ മരിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള അനേക സഹോദരി സഹോദരന്മാര് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ തന്നെ ഒരു ചെറിയ ചോദ്യം, ക്രിസ്തുവിൽ മരിക്കും എന്നുറപ്പില്ലാത്തവരാരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ക്രിസ്തുവിൽ മരിക്കുമെന്നുള്ള ഉറപ്പ് ഇല്ല എന്ന് വന്നാൽ പിന്നത്തെ മരണം പാപത്തിലുള്ള മരണമാണ്. അതെത്രയോ ഭയാനകമാണ്, എത്രയോ ഭയങ്കരമാണ്. പാപത്തിലുള്ള മരണമെന്ന് പറയുന്നത് ക്രിസ്തുവില്ലാത്ത സ്ഥലത്തേക്ക് നീങ്ങുന്ന ഒരു മരണമാണ്. ഇന്നത്തെ സമയത്തെ ശുശ്രൂഷകൾ അങ്ങനെയുള്ളവർക്കത് സംഭവിപ്പാതിരിപ്പാൻ ദൈവം വിശേഷാൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് രണ്ടു വിധത്തിലുള്ള പുനരുത്ഥാനത്തെ സംബന്ധിച്ചും ബൈബിളിൽ പറയുന്നുണ്ട്. മനുഷ്യൻ മരിക്കുക മാത്രമല്ല, മരണത്തിനപ്പുറം അവനൊരു പുനരുത്ഥാനമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. പലരും പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് മരണം കൊണ്ട് മനുഷ്യന്റെ അവസ്ഥ തീരുമെന്നാണ്. എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, യേശു ക്രിസ്തു വളരെ ശക്തമായിട്ട് ഉപദേശിച്ചിട്ടുണ്ട്, മരണമെന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ അവസാനമല്ല, മരണമെന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള പ്രവേശന കവാടമാണ് മനുഷ്യന്റെ മരണമെന്ന് പറയുന്നത്. മനുഷ്യന് ഒരു ജീവിതമുണ്ട്, ഒരു പുനരുത്ഥാനമുണ്ട്. ആ പുനരുത്ഥാനവും രണ്ടു വിധത്തിലുണ്ടെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 20:6 അതിന്റെ 11 വാക്യങ്ങളിലും രണ്ടു വിധത്തിലുള്ള പുനരുത്ഥാനത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് ചുരുക്കി ഞാൻ ഇങ്ങനെ പറയട്ടെ. ഒന്നാമത്തെ പുനരുത്ഥാനവും രണ്ടാമത്തെ പുനരുത്ഥാനവും. എന്നാൽ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരെ കുറിച്ച് തിരുവെടുത്ത് പറയുന്നത് അവർ ഭാഗ്യവാന്മാരാണെന്നാണ്. ഞാനൊരു വസ്തുത പറയട്ടെ, ഈ പ്രിയപ്പെട്ട ശമുവേൽ ചാനെ സംബന്ധിച്ച് അദ്ദേഹം യേശു ക്രിസ്തുവിലാണ് മരിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ അദ്ദേഹം പങ്കുള്ളവനാണ്. ഇവിടെ വളരെ ശാന്തമായി വേർപാടിന്റെ ദുഃഖം
ഹൃദയത്തിൽ തളം കെട്ടി കിടപ്പുണ്ടെങ്കിലും അത് നീർച്ചാലുകളായി ഒഴുകി ആ ദുഃഖം പരസ്യമായി വെളിപ്പെടുത്താതെ ഈ പ്രിയപ്പെട്ടവർ ശാന്തമായിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു കാരണം താൽക്കാലികമായി വേർപെട്ടുപോയ അവരുടെ പിതാവിനെ എത്രയും വേഗം പുനരുത്ഥാന ശരീരത്തിൽ കാണും എന്നുള്ള വലിയ പ്രത്യാശയാണ്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? നാം മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിങ്കലാണ്. 21 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40-ാം നാളിൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ഈ കർത്താവായ യേശു ക്രിസ്തു എത്രയും വേഗം ആകാശമേഘങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ്. അങ്ങനെ വെളിപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണ് ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അത് ഏത് നിമിഷത്തിനും സംഭവിക്കാം. അതിനെ സംബന്ധിച്ച് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4:16-18 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഒരുപക്ഷെ അതിപ്പോൾ സംഭവിച്ചു എന്ന് വരാം. ഏത് നിമിഷത്തിലും അത് സംഭവിക്കാം. വേഗത്തിൽ സംഭവിക്കാൻ വേണ്ടി നിങ്ങളിൽ പലരോടൊപ്പം ഞാനും ആഗ്രഹിക്കുകയാണ്. എന്നാൽ ആ പുനരുത്ഥാനത്തിന്റെ 2-ാമത്തേത് 2-ാം പുനരുത്ഥാനമാണ്. അത് യേശു ക്രിസ്തുവിന്റെ സവിധത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടാനല്ല, ആ 2-ാം പുനരുത്ഥാനം സ്വർഗം പോകുവാനല്ല, ആ 2-ാം പുനരുത്ഥാനം ജീവിതത്തിന്റെ കഷ്ടതകളിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുവാനായിട്ടുള്ളതല്ല. ആ 2-ാം പുനരുത്ഥാനം എന്ന് പറയുന്നത് നിത്യമായ നരകത്തിലേക്ക് എറിയപ്പെടാനുള്ള പുനരുത്ഥാനമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. 1-ാം പുനരുത്ഥാനത്തിന്റെ പങ്കുള്ളവരായി തീരുക. ഏറ്റവും ഒടുവിലായി 2 ന്യായവിധികളുണ്ട്, 2 മരണങ്ങളുണ്ട്, 2 പുനരുത്ഥാനങ്ങളുണ്ട്, 2 ന്യായവിധികളുണ്ട്. എന്താണ് ആ ന്യായവിധി? 1-ാമത്തെ പുനരുത്ഥാനത്തിൽ ക്രിസ്തുവിന്റെ സവിധത്തിലേക്ക് ചെല്ലുന്ന വിശുദ്ധന്മാർക്ക് ഒരു ന്യായവിധിയുണ്ട്. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാതെ തങ്ങളുടെ പാപങ്ങളിൽ മരിച്ചിട്ട് 2-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി തീർന്നവർക്കുള്ള ഒരു വേറൊരു ന്യായവിധിയുണ്ട്. ഇതിന് രണ്ടിനും ന്യായവിധി എന്ന് ഞാൻ പറയുന്നെങ്കിലും ഒരു വസ്തുത പറയട്ടെ, നിത്യമായ ന്യായവിധിയിലേക്ക് പോകുന്ന ന്യായവിധി 2-ാമത്തെ കൂട്ടരുടെ ന്യായവിധിയാണ്. അങ്ങനെയെങ്കിൽ വിശുദ്ധന്മാരുടെ ന്യായവിധി എന്താണ്? അത് അവരുടെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായിട്ട് അവർക്ക് പ്രതിഫലം കൊടുക്കുന്ന രംഗമാണ്. അതിനെ സംബന്ധിച്ച് 2 കൊരിന്ത്യർ 5:10 പൗലോസ് പറയുന്നത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. ഇവിടെ ബഹുമാനപ്പെട്ട പാപച്ചായന് ഈ പ്രിയപ്പെട്ട ശൗമേൽചാന്റെ വിവിധമായ ഗുണങ്ങൾ ആത്മാർത്ഥതയിൽ നിന്ന് തന്നെ വർണ്ണിക്കുകയുണ്ടായി. ഞാനത് കേട്ടു, നിങ്ങളത് കേട്ടു. വാസ്തവത്തിൽ ഞാനൊരു വസ്തുത പറയട്ടെ, ഇന്ന് ഒരുപാട് വ്യാജഭാവം, കപടഭാവം, കപടഭക്തി, ഇതെല്ലാം സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവം കാണുന്നുണ്ട്. അതെല്ലാം വലിച്ചെറിയപ്പെട്ട് നമ്മളൊക്കെ ആരാണെന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു ന്യായാസനം മരണത്തിന്റെ മറുകരയിൽ എനിക്കും നിങ്ങൾക്കുമുണ്ട്. അവിടെ ഒരു പ്രതിഫലം വീതിക്കലുണ്ട്. അന്നാണ് ദൈവത്തെ സേവിച്ചവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം കാണാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളായ സഹോദരി സഹോദരന്മാരോട് ഓർപ്പിക്കട്ടെ, അത് കുറെ കൂടെ നമ്മെ ഭയത്തിലേക്ക് നയിക്കുവാൻ ഇടവരട്ടെ, കുറെ കൂടെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നവരായി തീരുവാൻ ഇടവരട്ടെ, അത് കേവലം ഒരു പൊള്ളയായ വാക്ക് ആകാതിരിക്കാൻ ഇടവരട്ടെ, കുറെ കൂടെ നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാനും ദൈവത്തിന് പ്രസാദകരമായ കാര്യങ്ങൾ എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കി തിരുവെടുത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിച്ചു മുൻപോട്ടു പോകാനും ആ ന്യായവിധിയെ കുറിച്ചുള്ള ഓർമ്മ നമ്മെ സഹായിക്കേണ്ടത് ആവശ്യമാണ്. ഈ വാത്സല്യ പിതാവ് ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കും. ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അദ്ദേഹം ദൈവത്തിന് വേണ്ടി ജീവിച്ച ജീവിതത്തിന്റെ ആ പ്രതിഫലം ഏറ്റുവാങ്ങും. ഇവിടെ പല ആൾക്കാർ പറഞ്ഞില്ലേ അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയെന്ന്? ഈ അവാർഡ് താൽക്കാലികമാണ്. ഒരുപക്ഷെ അവാർഡ് അദ്ദേഹം അന്ത്യനിമിഷങ്ങളിൽ മറന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഒരു വസ്തുത പറയാം, അദ്ദേഹത്തിന് വേണ്ടി ഒരു അവാർഡ് വെച്ചിട്ടുണ്ട്. ന്യായാസനത്തിന് മുൻപിൽ ഈ ദൈവദാസം നിൽക്കും.
കേൾക്കും. വലിയ പ്രസംഗമൊന്നും അദ്ദേഹം പ്രസംഗിച്ചു കാണുകയില്ല. ഒരു കൺവെൻഷൻ പ്രസംഗകനായിരുന്നില്ല. ജീവിതം ഒരു പ്രസംഗമാക്കിക്കൊണ്ട് മാറിയ ഈ ദൈവദാസൻ ന്യായാസനത്തിന് മുൻപിൽ യജമാനന്റെ കയ്യിൽ നിന്ന് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേട്ടുകൊണ്ട് ആ അവാർഡ് വാങ്ങാൻ പോവുകയാണ്. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം. രണ്ടാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് ക്രിസ്തുവിൽ മരിക്കാത്തവരുടെയും ഒന്നാം പുനരുത്ഥാനത്തിൽ പങ്കില്ലാത്തവരുടേതുമാണ്. അത് വെള്ളസിംഹാസനത്തിന്റെ മുൻപിലാണ് നിൽക്കേണ്ടത്. മരിച്ചവർ അപാലവൃദ്ധം അതിന്റെ മുൻപാകെ നിൽക്കും. അവരെല്ലാം ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരാണ്. അവരെയെല്ലാം നിത്യമായ നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു രംഗമുണ്ട്. ആകയാൽ ഈ ഹോളിനകത്തും പുറത്തുമായി ഈ വാക്കുകളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ നാൾ ഇതുവരെ ക്രിസ്തുവിലാകാത്തവർ, ക്രിസ്തുവിലുള്ള മരണത്തിനു വേണ്ടി ഒരുക്കപ്പെടാത്തവർ, ഒന്നാം പുനരുത്ഥാനത്തിനായി ഒരുക്കപ്പെടാത്തവർ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നിൽക്കുമെന്ന് ഉറപ്പില്ലാത്തവര് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നിങ്ങളെ സ്നേഹിച്ച് ആ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ദൈവപുത്രന്റെ ചങ്കിൽ നിന്നൊഴികെ രക്തത്താൽ പാപമോചനം പ്രാപിച്ച് ദൈവമക്കളായി തീർന്ന് അനുഗ്രഹീതമായ ഈ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദുഃഖത്തിന്റെയും വേർപാടിന്റെയും വേദന അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുനരുത്ഥാനത്തിന്റെ പുതിയ പ്രഭാതത്തിൽ പുനരുത്ഥാന ശരീരത്തോടുകൂടെ കോടാനുകോടി വിശുദ്ധന്മാർ എഴുന്നേൽക്കുമ്പോൾ ആ ഗണത്തിൽ ശൗമ്യേൽച്ചാനെയും കാണാം എന്ന വലിയ പ്രതീക്ഷയിലും പ്രത്യാശയിലും എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന വചനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും അതുപോലെ തന്നെ തുടർന്നുള്ള ശിഷ്യരുടെ അനുഗ്രഹത്തിന് വേണ്ടിയും നമ്മളുടെ സഭയിൽ കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള റെവറൻ കെ വി മാത്യു നമ്മൾ പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നതായിരിക്കും. അതിനോട് ചേർന്ന് തനിക്ക് പറയാനുള്ളതായിട്ടുള്ള ചില വാക്കുകളും പറയുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ശമുവേൽ ചാൻ്റെ ജീവിതം എൻ്റെ ചെറിയ പ്രായം തുടങ്ങി വളരെയധികം കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ജീവിതമാണ്. പ്രത്യേകിച്ച് റാന്നിയടങ്ങ് കുടുംബവുമായി ഞങ്ങൾക്ക് കുടുംബബന്ധമുള്ള ഭവനങ്ങളാണ്. എൻ്റെ പിതാവിൻ്റെ സഹോദരിയെ, മൂത്ത സഹോദരിയെ വിവാഹം ചെയ്തിരിക്കുന്നത് റാന്നിയടങ്ങ് കുടുംബത്തിലാണ്. ഈ ഭവനവുമായിട്ടുള്ള ആ വലിയ ബന്ധത്തിൽ, തലമുറകളുമായിട്ടൊക്കെയുള്ള ബന്ധത്തിൽ വളരെ ദീർഘ വർഷങ്ങൾ ആ സന്തോഷങ്ങളൊക്കെ പങ്കിടാൻ ഇടയായിട്ടുണ്ട്. ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. ശമുവേൽച്ചാൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാതൃകയുള്ള, സാക്ഷ്യമുള്ള നല്ല ഒരു ജീവിതം ജീവിച്ച് lived his life in its fullness. ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിച്ച് അവസാനിപ്പിക്കുവാൻ ദൈവം കൃപ ചെയ്തു എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള അനുശോചനം ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാവരോടും, കുടുംബാംഗങ്ങളോടും അറിയിക്കട്ടെ. ദൈവം ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായിരിക്കാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ നിങ്ങൾ തിരികെ വരുവീനെന്നും അരുളി ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ സ്വരൂപത്തിൽ ഞങ്ങളെയൊക്കെ സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ അവിടുന്ന് ആക്കിയിരിക്കുന്നു. ഓരോ മനുഷ്യർക്കും അവിടുന്ന് ഒരു ദൗത്യവും ഒരു നിയോഗവും ഏൽപ്പിച്ച് ഈ ഭൂമിയിലേക്ക് അയക്കുന്നല്ലോ. ഓരോരുത്തരുടെയും ജീവിതത്തെ പറ്റിയുള്ള അവിടുത്തെ ദിവ്യ ഉദ്ദേശം നിറവേറിക്കഴിയുമ്പോൾ, അവിടുത്തെ കണക്കിൻ പ്രകാരമുള്ള ആയുസ്സിൻ്റെ കാലഘട്ടം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ, മടങ്ങി വരുവീനെന്ന് നിന്റെ മക്കളെ നിന്റെ സന്നിധിയിലേക്ക് തന്നെ നീ വിളിച്ച് വേർതിരിക്കുന്നല്ലോ. കാലാകാലങ്ങളിൽ ആ വിളി കേട്ട് തിരുസന്നിധിയോട് ചേർക്കപ്പെട്ടിട്ടുള്ള എല്ലാ വിശുദ്ധന്മാരെയും
വിശുദ്ധമതികളെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആകയാൽ സാക്ഷികളുടെ വലിയ സമൂഹം ഞങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളുടെയും മുമ്പിൽ വച്ചിരിക്കുന്ന ഈ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടി അത് പൂർത്തീകരിപ്പാൻ അടിയങ്ങൾക്കെല്ലാം കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓരോ മരണവും ഓരോ മരണ ശുശ്രൂഷയും ജീവിച്ചിരിക്കുന്നവരോടുള്ള വലിയ സന്ദേശം നൽകുന്നു എന്ന് തിരിച്ചറിയാൻ ആ സന്ദേശത്തെ ഉൾക്കൊള്ളുന്ന അവസരങ്ങളായി ഇങ്ങനെയുള്ള അവസരങ്ങൾ തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. 93 വയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം കൊടുത്തതായിരിക്കുന്ന ആയുസ്സിന്റെ നാളുകൾ ദൗത്യം ഒക്കെ അനുഗ്രഹമായിട്ട് പൂർത്തീകരിച്ച് ദൈവഹിതപ്രകാരം അത് ജീവിച്ച് പൂർത്തീകരിപ്പാൻ ദാസന് അവിടുന്ന് കൃപ ചെയ്തല്ലോ, അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വേർപാട് അല്പ നാളുകൾക്കുള്ളതാണെങ്കിൽ താൽക്കാലികമായിട്ടുള്ളതാണെങ്കിലും കർത്താവെ അത് ദുഃഖത്തിൻ്റെ സന്ദർഭം തന്നെയാണല്ലോ. എന്നാൽ ആ ദുഃഖത്തിനപ്പുറമായിട്ടുള്ളൊരു പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതിനായി സ്തോത്രം. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്ന് തിരുവചനം ഞങ്ങൾക്കൊക്കെ നൽകിയിരിക്കുന്ന വലിയ ധൈര്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയമക്കള്, അവരുടെ കുടുംബങ്ങള്, കൊച്ചുമക്കള് എല്ലാവരെയും ഓർക്കുന്നു. നിന്റെ ദാസന്റെ ശുശ്രൂഷയിലെ ജീവിതത്തിൽ പങ്കുചേർന്ന എല്ലാ നിന്റെ മക്കൾക്കായി സ്തോത്രം. കർത്താവെ, നിന്റെ മകന്റെ ജീവിതം അവരുടെ ജീവിതത്തിലൂടെ തുടർന്നും അർത്ഥവത്തായി ലോകത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിത്യതയെ പറ്റിയുള്ള വലിയ പ്രത്യാശ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ, അതിനായി സ്തോത്രം. അതിൽ നിലനിൽക്കുവാൻ, അതിൽ വളർന്നു വരുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അധികമായി സഹായിക്കണമേ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് തന്നെ ആശീർവദിക്കണമേ. മെസ്സിഹായുടെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പാഠപുസ്തകത്തിലെ 951 പാട്ടിന്റെ ആദ്യത്തെ സ്റ്റാൻസ മാത്രം. കർത്താവ് താൻ വരും വേഗം. കർത്താവ് താൻ വരും വേഗം, തൻ വചനം സത്യമേ, കാത്തിരിക്കുന്ന തൻ സംഘം തന്നോട് ചേരുമേ. മർത്യശരീരം മാറുമേ, നിത്യശരീരം ലഭ്യമേ, നിത്യസന്തോഷം പ്രദർക്കേകുവാൻ. കർത്താവ് താൻ വരും വേഗം, 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 താൻ വരുമേ, നിത്യ സന്തോഷം പ്രദർക്കേകുവാൻ. കർത്താവ് താൻ വരും വേഗം. അടുത്തതായിട്ട് അനുസ്മരണം പാസ്റ്റർ തോമസ് നെയ്നാൻ പുത്തങ്കാവിൽ നിന്നുള്ളതായിട്ടുള്ള ദൈവദാസനാണ്. പ്രിയപ്പെട്ടവൻ കുടുംബവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുന്ന വ്യക്തിയാണ്. താൻ അനുസ്മരണമായിട്ട് ചില വാക്കുകൾ പറയുന്നതായിരിക്കും. പ്രിയ ശമുവേൽ ജായന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട്, വിശേഷാൽ എൻ്റെ സ്നേഹിതൻ റെജിയോട് ചേർന്ന് ഈ വാത്സല്യപിതാവിൻ്റെ ഈ ഭൂമിയിലെ യാത്രയയപ്പിൽ പങ്കെടുപ്പാൻ ദൈവം തന്ന വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ശൗമേൽച്ചാനെയും തൻ്റെ കുടുംബത്തെയും എനിക്കും എൻ്റെ കുടുംബ മാതാപിതാക്കളായിരുന്നവർ എല്ലാവർക്കും പരിചയവും സ്നേഹവും ബഹുമാനവുമുള്ള കുടുംബങ്ങളായിരുന്നു. ശൗമേൽച്ചാനെക്കുറിച്ച് അനേക നല്ല കാര്യങ്ങൾ പറയുവാൻ കേൾക്കുവാൻ ദൈവമിടയാക്കി. സ്തേഫാനോസ് മരിച്ചു കഴിഞ്ഞപ്പോൾ
ഭക്തിയുള്ള പുരുഷന്മാർ അവൻ്റെ ശരീരം അടക്കം ചെയ്തു. ഒരു വിശ്വസ്തനായ ദൈവ പൈതലിൻ്റെ ദേഹവിയോഗത്തിൽ ആ സംസ്കാര ശുശ്രൂഷയിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാകുകയില്ല. പല സംസ്കാര ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. മത്തായിച്ചാൻ്റെ ഒരു സംഭവം ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം. ബേബി സാറ് ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ വളരെ ശൈശവപ്രായത്തിൽ നമ്മുടെ മത്തായിച്ചാൻ്റെ ഒരു പ്രശ്നം പുത്തങ്കാവിൽ ഉണ്ടായി. മത്തായിച്ചായൻ നിരപരാധിയാണ്. ഞങ്ങളെല്ലാവരും അവിടെ കൂടിയിട്ടുണ്ട്. വളരെ രൂക്ഷമായ ഒരന്തരീക്ഷം. ആ സമയത്താണ് ശൗമേൽചായൻ അവിടെയൊക്കെ കടന്നു വരുന്നത്. ശൗമേൽചായൻ്റെ നടപ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരില പോലും നോവിക്കാതെ ആ ശൗമേൽചായൻ നടക്കുന്നു. പലപ്പോഴും ശൗമേൽചായൻ നടക്കുമ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ചുമ്മാതെ കുറേ എക്സാഗ്രേഷൻ പറയുകയല്ല. താനിങ്ങനെ തല ഉയർത്തി പലപ്പോഴും നോക്കാറില്ലായിരുന്നു. കാര്യം നോക്കാൻ കൊള്ളുകയല്ല. ബൈബിളിലൊരു വാക്യമുണ്ട്, കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവിയുണ്ടായിട്ട് കേൾക്കാതെ. ഒരു ഭക്തൻ്റെ ജീവിതം അങ്ങനെയാണ്. തൻ്റെ ജീവിതാനുഭവം താൻ നടന്നവിടെ വന്നിട്ട് വളരെ സിമ്പിളായിട്ട് ആ അങ്ങോട്ട് കയറി ചെന്ന് മത്തായിച്ചാനെ വിളിച്ചുകൊണ്ട് അത്രയും പേരുടെ ആളുകളുടെ മധ്യേ ശൗമേൽചായൻ നടന്നു പോകുന്ന കാണുവാനിടയായി. ഇവിടെ നിന്നാണ് തനിക്ക് ആ കൃപ കിട്ടിയത്. ഇതൊരു ചോദിച്ചു. മനുഷ്യർ പ്രീതികളുടെ ലോകത്തിലാണ് ജീവിക്കുന്നത്. യഹോവയുടെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? തൻ്റെ ജീവിത അനുഭവങ്ങളിൽ താൻ അത് പ്രകടമാക്കി, അതൊരു സാക്ഷ്യമായി തീർന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് തിരുവെഴുത്തിനോടുള്ള ബന്ധത്തിലാണെങ്കിൽ അത് കൂടിപ്പോയാൽ നിങ്ങൾ സദയം ക്ഷമിക്കണം. ശമുവേൽ വളർന്നപ്പോൾ ദാൻ മുതൽ ബേർശേബ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായിരുന്നു. അവിടെ പ്രവാചകൻ എന്നുള്ള പദത്തേക്കാൾ ഞാൻ കൊടുക്കുന്നത് വിശ്വസ്തത എന്നുള്ളതാണ്. പലരുടെയും ഇടയിൽ ഇല്ലാത്തൊരു കാര്യം പ്രിയമത്തായിച്ചാൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ 93 വർഷം ഞാൻ പ്രതിതുല്യം സ്നേഹിക്കുന്ന ഈ പിതാവിൻ്റെ ദേഹവിയോഗം മാനുഷികമായ വാക്കുകളിൽ ദുഃഖം ഉളവാക്കുന്നതാണെങ്കിലും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി കുറ്റമറ്റ മനസാക്ഷിയോടെ താൻ ജീവിച്ചു എന്നുള്ള സാക്ഷ്യം അനേക ഭക്തന്മാരിൽ നിന്ന് കേട്ടതിൽ ഞാനും അഭിമാനിക്കുന്നു. നമുക്കും ആ ഒരു സാക്ഷ്യം ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ കുറ്റമറ്റ മനസാക്ഷിയുമായി ഒരു നല്ല അന്ത്യം, കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നമുക്ക് ലഭിക്കുവാൻ നമുക്കൊരുങ്ങാം. കർത്താവ് നമ്മെ അതിനായി ശക്തീകരിക്കട്ടെ. പ്രിയ ശൗമേലിച്ചായൻ കാണിച്ച പാതകൾ ഇവിടെ പറയുന്നു, യു ഫോളോ മീ. നമ്മൾ യേശു ക്രിസ്തുവിനെ പിൻപറ്റുന്നവരാണെങ്കിലും ശൗമേൽചാൻ്റെ ജീവിതം നമുക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് അതൊരു മാതൃകയായി, ഒരു ദീപമായി, ഒരു വഴികാട്ടിയായി തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻകാവ് കാരിക്കാട്ട് പീഡിക കുടുംബത്തെ പ്രതിനിധീകരിച്ചും അതുപോലെ തന്നെ സമീപയുള്ള IPC വർഷിപ്പ് സെൻ്റർ സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിലും ഞാൻ ദുഃഖമറിയിക്കുമ്പോൾ തന്നെ വീണ്ടും ദൈവസന്നിധിയിൽ ദൈവമുഖം കാണുവാൻ ആ ക്രിസ്തുവിനെ ധരിച്ച് ഒരുമിച്ച് സമ്മേളിക്കുന്ന ആ സുദിനത്തിൽ അവിടെ ദൈവസന്നിധിയിലാകും എന്നുള്ള പ്രതീക്ഷയോടും പ്രത്യാശയും കൂടും കൂടെ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഇതിന് അവസരം ഒരുക്കി തന്ന ബഹുമാന്യരായ ഇവിടുത്തെ എല്ലാ ലീഡേഴ്സിനോടും നന്ദി പറയുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. കർത്തൃദാസൻ വർഗീസ് കുര്യൻ നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അല്പസമയം കൂടെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവൻ, ദൈവാത്മാവിനാൽ നിറയപ്പെട്ടവനായി കടന്നു വന്ന ദൈവജനത്തിൻ്റെ അനുഗ്രഹത്തിനായി ദൈവവചനത്തിൽ നിന്നും തക്കതായിട്ടുള്ള ആലോചനകൾ നമുക്ക് പകർന്നു തരുന്നതാണ്.
കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ശമൂലിച്ചാനെ ഞാൻ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെ മിക്കവാറും പേരെ പരിചയപ്പെടാനിടയായി. ഈ മാതാപിതാക്കന്മാരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് മക്കളിലൂടെയാണ്. മാതാപിതാക്കന്മാരുടെ വിശ്വാസവും ഭക്തിയും അതിഥിസൽക്കാരവും മക്കളിലേക്ക് ഒഴുകിച്ചെല്ലാനിടയായിത്തീരും. 1977 ഞാൻ കുറേ നാൾ കോട്ടയത്ത് ഇ പി ഇലക്ട്രിക്കൽസുമായിട്ട് ബന്ധപ്പെടേണ്ടിയിരുന്നു. അന്ന് രായിച്ചാനും കുടുംബവുമായിട്ട് ഉള്ള ബന്ധം, ആ സമയത്ത് തന്നെ ഈ റെജിയുമായിട്ടുള്ള ബന്ധം, ഞങ്ങൾ തമ്മിൽ പ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. അദ്ദേഹം എന്നെ അച്ചായ എന്ന് വിളിക്കും, ഞാനും അച്ചായ എന്ന് വിളിക്കും. ആർക്കെ കൂടുതലെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പിന്നീട് 79 ഇഷ്ണപ്പള്ളിയിൽ കുടുംബത്തിൽ പല ദിവസങ്ങൾ താമസിച്ച് ശുശ്രൂഷകൾ ചെയ്യാനിട്ടിടയായ ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നു. സോമൻ്റെ വീട്ടിൽ ധാരാളം പ്രാവശ്യം ഗൾഫിൽ ആഹാരം കഴിക്കാനും താമസിക്കാനും ഒക്കെ ഇടയായി. ചുരുക്കി പറഞ്ഞാൽ മാതാപിതാക്കന്മാരുടെ ഭക്തിയും വിശ്വാസവും ഒക്കെ ഏറ്റുവാങ്ങി അത് പ്രതിഫലിപ്പിക്കുന്നവരാണ് മക്കൾ. ആ നിലയിൽ മാതാപിതാക്കന്മാർക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ മക്കളും അവരുടെ പാത പിന്തുടരും എന്നുള്ളത് ഈ ശമൂലിച്ചാനെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് വരാറുണ്ട്. ഇതിനെല്ലാം ശേഷമാണ് ശമൂലിച്ചാനുമായിട്ട് അടുത്ത് പരിചയപ്പെടാനിടയായത്. അത് പുത്തങ്കാവിലെ ശുശ്രൂഷകൾക്ക് വരാൻ തുടങ്ങിയ കാലം മുതലാണ്. അന്ന് പല ദിവസങ്ങൾ താമസിക്കാറുള്ളത് കുഞ്ഞുമനച്ചാൻ്റെ വീട്ടിലാകുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം കൊണ്ടൊക്കെ ആകണം. മിക്കവാറും എല്ലാ ദിവസവും അവിടെ വരും. ഇത്ര പക്വമതിയായ ഒരു മനുഷ്യനെ കാണാൻ പ്രയാസമാണെന്ന് ഞാൻ ഓരോ പ്രാവശ്യം ഓർക്കും. ഞാൻ ഒരുപാട് സംസാരിക്കും, തമാശകൾ ധാരാളം പറയും. എന്നാൽ ഈ അച്ചായം വരുമ്പോൾ ഞാൻ എൻ്റെ വായെല്ലാം അടയ്ക്കും. അളന്നു കുറിച്ച വാക്കുകൾ മാത്രമേ അദ്ദേഹത്തിൽ ഞാൻ കേട്ടിട്ടുള്ളൂ. അത്ര പക്വതയോടുകൂടെ ഇടപെടുന്ന വിവേകമതിയായ ഒരു പിതാവിനെ എനിക്ക് എല്ലായ്പ്പോഴും കാണാൻ കഴിഞ്ഞു. കർത്താവിൻ്റെ സമയമായപ്പോൾ അവിടുത്തെ അടുക്കിലേക്ക് ചേർത്തല്ലോ. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് വളരെ പരിചയമുള്ളൊരു വേദഭാഗത്ത് നിന്ന് ചെറിയ 2-3 ആലോചനകൾ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. 1 തെസലോണിക്കർ 4 13 വാക്യങ്ങൾ ഒരു പക്ഷെങ്കിൽ ഇതിനോടകം ഇവിടെ തന്നെ പല പ്രാവശ്യം വായിക്കുകയും ഉദ്ധരിക്കുകയും ഒക്കെ ചെയ്ത് കാണും. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവേൻ. ഈ വേദഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് വ്യക്തിപരമായി മനസ്സിലായിട്ടുള്ളത്, ഓരോ പ്രാവശ്യവും ഈ വേദഭാഗം വായിക്കുമ്പോൾ പുതിയ പുതിയ ആലോചനകൾ കിട്ടുന്നതുപോലെ എനിക്ക് തോന്നാറുണ്ട്. ഈ വേദഭാഗം വായിച്ചപ്പോൾ ഓർമ്മയിലേക്ക് വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ ക്രിസ്തീയ പ്രത്യാശയെക്കുറിച്ചുള്ള 2-3 ചെറിയ വാക്കുകൾ വരാനിടയായി. അതിലൊന്ന് 14 വാക്യത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, 2 15 വാക്യത്തിൽ കർത്താവിൻ്റെ പ്രത്യക്ഷത, 18 വാക്യത്തിൽ നാം എപ്പോഴും. 3 ലളിതമായ വാക്കുകൾ: 1 വിശ്വസിക്കുന്നു, 2 പ്രത്യക്ഷത, 3 നാം. ക്രിസ്തീയ പ്രത്യാശയുടെ ആരംഭം എന്താണെന്ന് ആദ്യത്തെ വാക്ക് വിശദീകരിക്കുന്നു. ക്രിസ്തീയ പ്രത്യാശയുടെ അടിസ്ഥാനം എന്താണെന്നുള്ളത് 2 വാക്ക് വിശദീകരിക്കുന്നു. ക്രിസ്തീയ പ്രത്യാശയുടെ പൂർത്തീകരണം എന്താണെന്നുള്ളത് 3 വാക്കും. ഒന്നുകൂടെ തിരിച്ചു വരട്ടെ, ക്രിസ്തീയ പ്രത്യാശയുടെ ആരംഭം എന്താണ്? ഇവിടെ പൗലോസപ്പോസ്തലൻ പറയുകയാണ്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ. 1 കൊരിന്ത്യർ 15 ആരംഭിക്കുമ്പോൾ സുവിശേഷം എന്താണ്, പൗലോസിന്റെ പ്രസംഗം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ, ക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3 ഉയർത്തെഴുന്നേറ്റു എന്നിങ്ങനെയുള്ള ഈ സുവിശേഷം ഞങ്ങൾ ആദ്യമായി നിങ്ങൾ കേൾപ്പിച്ചു തന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പൊ ക്രിസ്തീയ പ്രത്യാശയുടെ ആരംഭം എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. എന്ത് വിശ്വാസം? ഉപദേശവിശ്വാസമല്ല, ആചരണ വിശ്വാസമല്ല, ഒരാളിലുള്ള വിശ്വാസം. ആ ആളിലുള്ള എന്ത് വിശ്വാസം? മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്, ക്രൈസ്തവരും അക്രൈസ്തവരുമായ ധാരാളം ആളുകളുണ്ട്. എന്നാൽ ക്രിസ്തു മരിച്ചു എന്ന് മാത്രമല്ല, പൗലോസ് പറഞ്ഞതുപോലെ
പാപങ്ങൾക്ക് വേണ്ടി, എന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സത്യം, ആ വ്യക്തിയിലുള്ള വിശ്വാസം, അതാണ് പ്രത്യാശയുടെ ആരംഭം. ശമൂരിച്ചാന്റെ ജീവിതം പ്രത്യാശാനിർഭരമായിരുന്നു, പ്രത്യാശ കൊണ്ട് നിറഞ്ഞതായിരുന്നു. എങ്ങനെ നമുക്കറിയാം, യേശു മരിച്ചത് തൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് വിശ്വസിച്ചു. യേശു ഉയർത്തെഴുന്നേറ്റതിനാൽ പാപങ്ങൾക്ക് പരിഹാരമുണ്ടെന്ന് മാത്രമല്ല, നീതീകരണം കൂടെ സാധിച്ചു. യാതൊരു പാപവും ചെയ്തിട്ടേ ഇല്ല എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ കോടതി ശമൂനച്ചാനെ കുറിച്ചൊരു വിളംബരം നടത്തി. അതാണല്ലോ നീതീകരണം. മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തീയ പ്രത്യാശയുടെ ആരംഭം അതാണ്. ഇവിടെ ഇന്ന് ഈ വലിയ കൂട്ടത്തിൽ ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം മാത്രം പോരാ, യേശു ക്രിസ്തു എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി മരിച്ച് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ള ഈ സത്യം, അതാണ് സുവിശേഷം. അത് വിശ്വസിച്ചു, അതാണ് ക്രിസ്തീയ പ്രത്യാശയുടെ ആരംഭം. രണ്ട്, ക്രിസ്തീയ പ്രത്യാശയുടെ അടിസ്ഥാനം എന്താണ്? ഇവിടെ വായിക്കുന്ന കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ, കർത്താവിൻ്റെ മടങ്ങി വരവ്. ഞാനത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ആ പ്രത്യക്ഷതയെങ്കിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും, അവിടെ ആരെല്ലാം വെളിപ്പെടാൻ പോവുകയാണ്, ആരെല്ലാം ഉയർക്കാൻ പോവുകയാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആ പ്രത്യക്ഷതയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം, ബലഹീനമായ, ജീവനില്ലാത്ത, ദ്രവത്വമുള്ള ഈ ശരീരം മാറി ഒരാത്മീക ശരീരം, പുനരുത്ഥാന ശരീരം, നമ്മുടെ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം ലഭിച്ച ശരീരം എങ്ങനെയുള്ളതോ അതുപോലുള്ളതായ ഒരു പുനരുത്ഥാന ശരീരത്തിൽ ഈ ശമൂനച്ചായൻ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ നാം, ഈ നാം എന്നുള്ള ഈ പദം അനേക പ്രാവശ്യം ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇങ്ങനെ നാം, ഇങ്ങനെ നാം, ഇങ്ങനെ നാം എന്ത് ചെയ്യും? ഇങ്ങനെ നാം എപ്പോഴും അവനോടുകൂടെ ഇരിക്കും. ക്രിസ്തീയ പ്രത്യാശയുടെ പൂർത്തീകരണം അതാണ്. എന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിഞ്ഞ ശമൂലച്ചായൻ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഒരു പുതിയ ആത്മീക ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത് ആ പ്രത്യാശയുടെ അടിസ്ഥാനമാണെങ്കിൽ, ഈ പ്രത്യാശയുടെ പൂർത്തീകരണത്തെങ്കിൽ സംഭവിക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ച സകല ദൈവമക്കളും, ഭാര്യ, മക്കൾ, മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, അവരെല്ലാവരും ഇങ്ങനെ നാം എപ്പോഴും വേർപിരിയാൻ ആവശ്യമില്ലാത്ത നിലയിൽ, പിന്നീട് ഒരിക്കലും അകലാൻ ആവശ്യമില്ലാത്ത നിലയിൽ, എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാവുന്ന നിലയിൽ കർത്താവിനോട് കൂടെ ഒരുമിച്ചായിരിക്കുമെന്നുള്ളതാണ് ക്രിസ്തീയ പ്രത്യാശയുടെ പൂർത്തീകരണം. ഈ വലിയ അനുഭവത്തിൽ എത്തിച്ചേരുവാൻ, പ്രതീക്ഷയോടെ ജീവിപ്പാൻ പ്രിയശമോലിച്ചാൻ കഴിഞ്ഞു, ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് കഴിഞ്ഞു. മക്കളും മരുമക്കളും കൊച്ചുമക്കളുമൊക്കെ വലിയ ദുഃഖമില്ലാതെ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാവിനെ വീണ്ടും കാണാം. ഒരു പ്രത്യക്ഷതയുണ്ട്, ഒരു കൂടിച്ചേരലുണ്ട്, അന്ന് ഒരുമിച്ച് കാണാമെന്നുള്ള വലിയ ഉറപ്പും നിശ്ചയവുമാണ്. ഈ പ്രത്യാശയില്ലാതെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പ്രത്യാശയ്ക്ക് ഒരു ആരംഭമുണ്ട്. അത് ക്രിസ്തു നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു, നീതികരണത്തിന് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നുള്ള കാര്യം. അത് വ്യക്തിപരമായി ഹൃദയംഗമായി വിശ്വസിച്ച് അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് ഈ പ്രത്യാശയുടെ ഉടമകളായി തീരുവാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. എഴുന്നൂറ്റി പന്ത്രണ്ടാമത്തെ പാട്ടിന്റെ ഒന്നാമത്തെ സ്റ്റാൻസ മാത്രം. ചൂടും പൊൻകിരീടം ഞാൻ മഹത്വത്തിൽ വാഴും, നിത്യ തേജസ്സിൻ പ്രഭാവത്തിൽ മാറും അന്ധകാരം, നീങ്ങും ചിന്താഭാരം, ഖേദമോ പോയി പോകും, പ്രിയൻ വന്നാൽ, പ്രിയൻ വന്നാൽ, പ്രിയൻ വന്നാൽ, എൻ ഖേദമോ പോയി പോകും, പ്രിയൻ വന്നാൽ. തുടർന്ന് സുവിശേഷകൻ ഗോപിനാഥൻ അല്പസമയം എടുക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട പാപ്പച്ചായൻ, ഈ സ്ഥലം സഭയിലെ ബഹുമാനപ്പെട്ട എൽഡേഴ്സ്, വേദിയിലും
സദസ്സിലുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസന്മാർ, ദൈവമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഓർക്കുകയാണ്. ഞാൻ ഈ ഭക്തനായിരിക്കുന്ന ദൈവഭൃത്യനെ അച്ചായാന്നും അപ്പച്ചാന്നും ഒന്നും അല്ല വിളിക്കുന്നത്, മക്കൾ വിളിക്കുന്നത് പോലെ തന്നെ പപ്പ എന്നാണ് വിളിക്കുന്നത്. ഇന്നേക്ക് ഏകദേശം 30 വർഷങ്ങൾക്ക് മുൻപാണ് ആ വിളി ആരംഭിച്ചത്. അന്ന് ഞാൻ ചെറിയ ബാലനാണ്. ദൈവത്തിൻ്റെ മഹാഭാഗ്യമെന്ന് പറയാം എൻ്റെ ജീവിതത്തിൽ ഈ പ്രിയ പപ്പയെയും കുടുംബത്തെയും അവർക്ക് ദാനമായി കൊടുത്ത മക്കളെയും പരിചയപ്പെടുവാൻ ഇടയായിത്തീർന്നു. ആ സമയത്ത് പപ്പ ഉറച്ച് മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ ആരാധനാഗാനങ്ങൾ, സ്തോത്രഗാനങ്ങൾ, ആത്മീയ ഗീതങ്ങളിൽ നിന്ന് പാടിക്കേൾക്കുന്ന ഒരു രീതി എനിക്കുണ്ട്. ആരാധനയ്ക്ക് മുൻപായിട്ട് ചില പാട്ടുകൾ ദൈവത്തെ ഉറക്കെ പാടി സ്തുതിച്ചിട്ടാണ് ആരാധനയ്ക്കായിട്ട് സഭാഹാളിലേക്ക് പോകുന്നത്. അന്ന് ഈ ഹാളല്ല, പപ്പയുടെ കൂടെ, പപ്പയുടെ മക്കളുടെ കൂടെ ഞാനും ആരാധനയ്ക്കും അതിനുശേഷമുള്ള യൂത്ത് മീറ്റിങ്ങിനൊക്കെയും പങ്കെടുത്ത നാളുകൾ ഞാൻ ഓർക്കുന്നു. ആരാധനയിൽ വന്നാലും ഇവിടെ ദൈവഭക്തന്മാർ ഓർപ്പിച്ചതുപോലെ ശബ്ദമുയർത്തി മറ്റ് അനേക കാര്യങ്ങൾക്ക് മൗനമായിരിക്കുന്ന ഈ ദൈവദാസൻ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തൻ്റെ ശബ്ദം ആവോളം വിനിയോഗിച്ചു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകാപരമായിരിക്കുന്ന ഒരു കാര്യമാണ്. ആരാധനയിൽ സ്തോത്രഗാനങ്ങൾ, കത്രുമേശയോട് ചേർന്ന് പാടുന്ന എന്തോ രൺപിതപ്പനെ എന്നുള്ള പാട്ടുകളൊക്കെ ആദ്യമായി പഠിക്കുന്നത് പപ്പ പാടിക്കേട്ടാണ്. ഇന്ന് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ വളരെ പിശുക്ക് കാണിക്കുകയും ദൈവം ആഗ്രഹിക്കാത്ത അനേക കാര്യങ്ങൾക്ക് നമ്മുടെ ശബ്ദമുയർത്തുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ പപ്പയുടെ ആ മാതൃക എടുത്തു പറയേണ്ട ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ അനുകരിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യവുമാണ്. കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. ഞാൻ ആ വീട്ടിൽ താമസിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പപ്പ ഒരധ്യക്ഷൻ എന്ന നിലയിൽ, ആ കുടുംബത്തിലെ നാഥൻ എന്ന നിലയിൽ, മക്കളെല്ലാവരും ചുറ്റും കൂടിയിരുന്ന് രാവിലെയും വൈകിട്ടും പാട്ടുപാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട്. ഇന്ന് അനേക ക്രിസ്തീയ ഭവനങ്ങളിൽ അത് അന്യം നിന്നു പോയിരിക്കുകയാണ്. എന്നാൽ പപ്പയുടെ ഭവനത്തിൽ അതിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പപ്പയുടെ എല്ലാ മക്കളും ദൈവഭാഗത്ത് വിശ്വസ്തതയോടെ ജീവിക്കുന്നവരാണ്. ദൈവം പെൺമക്കളെ നൽകി, ഒരു മകനെ നൽകി. അവരെയെല്ലാം നാം കേട്ടതുപോലെ നല്ല ഭക്തന്മാരായിരിക്കുന്ന, വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കളെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് നല്ല മരുമക്കളെ ലഭിക്കുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കി. അവരെല്ലാവരും കുടുംബമായി, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത്. ഇങ്ങനെ എത്രയെത്രയോ കാര്യങ്ങൾ ഈ ദൈവഭക്തനെക്കുറിച്ച് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഞാനിവിടെ ഇരുന്ന് ഓർക്കുകയായിരുന്നു, പലപ്പോഴും വിശ്വാസികൾക്കുള്ള ഗതികേടെന്ന് പറയുന്നത് ഈ ഫ്യൂണറൽ സെറിമണിയിലും അതുപോലെ പാട്ട് പാടുമ്പോഴും ഒക്കെയാണ് അറിഞ്ഞും അറിയാതെയും നമ്മൾ ഒത്തിരി നുണ പറയാൻ സാധ്യതയുള്ളത്. എന്നാൽ ഈ സമയം ഒരിക്കലും അത് സംഭവിക്കുകയില്ല. നാം പറയുന്നതെല്ലാം കുറഞ്ഞു പോകത്തേയുള്ളൂ, കൂടിപ്പോകുകയില്ല. ഈ ദൈവദാസനെക്കുറിച്ച് എല്ലാം കൊണ്ടും മാതൃകയാക്കപ്പെട്ട ഈ ദൈവഭക്തനെ നമുക്കും മാതൃകയാക്കാം. എൻ്റെ പ്രിയപ്പെട്ട റെയ്ച്ചാനോട് ഒരു വാക്ക് ഞാൻ പറയട്ടെ. പപ്പയ്ക്ക് ദാനമായി കൊടുത്ത ഈ മകൻ കർത്താവ് വരുവാൻ താമസിക്കുകയും ആയസ്സും ആരോഗ്യവും നൽകുകയും ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയൊരു ഫ്യൂണറൽ സെറിമണി നടക്കുമ്പോൾ ആ ശൗമേലച്ചായൻ്റെ മാതൃകയോടുകൂടി ജീവിച്ച ഒരു മകൻ എന്ന് പറയുവാൻ ഇടയായാൽ അതിനേക്കാൾ ധന്യമായിരിക്കുന്ന ജീവിതം വേറെയില്ല. പപ്പ കുറച്ചു കാലം ക്ഷീണിതനായി കഴിഞ്ഞു. പക്ഷേ അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് പപ്പയെ ശുശ്രൂഷിക്കാൻ വേണ്ടിയാണ്. അത് മക്കൾക്ക് വീണു കിട്ടുന്ന വിലപ്പെട്ട ഒരു സന്ദർഭമാണ്. മാതാപിതാക്കന്മാർ പ്രായമാകുമ്പോൾ ഒരു പ്രയാസമായി, പ്രശ്നമായി തീരുമ്പോൾ
ഈ പപ്പയ്ക്ക് ദൈവം കരുണ ചെയ്തു. മക്കൾ വളരെ സന്തോഷത്തോടെ വളരെ ആനന്ദത്തോടെ അവരുടെ പിതാവിനെ ശുശ്രൂഷിക്കുന്നത് കാണുവാൻ കേൾക്കുവാൻ എനിക്കും ഇടയായിട്ടുണ്ട്. ഈ റേച്ചാൻ്റെ ഇളയ മകളൊക്കെ ഞാൻ വീട്ടിൽ ലിവിംഗ് റൂമിലിരിക്കുമ്പോൾ പപ്പ കിടക്കുന്ന ബെഡ്റൂമിലൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ആ ടോണൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളെ ഊട്ടുന്നത് പോലെയാണ്, ചെറിയ കുഞ്ഞു മക്കളെ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം കഴിപ്പിക്കുന്നത്, അതുപോലെയാണ് പപ്പയെ ഭക്ഷണം കഴിപ്പിക്കുന്നത്. ഞാനതൊക്കെ ആ റൂമിലിരുന്ന് കേൾക്കാറുണ്ട്. ഇതെല്ലാം ഈ പപ്പയോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്ത കരുണയാണ്. ഇന്നലെ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ഈ പപ്പ ക്ഷീണിതനായി കഴിയുകയാണ്. ഇനിയും ഒരുപാട് നാളുകൾ ഒരുപക്ഷെ ഈ പപ്പയ്ക്ക് ഈ ലോകത്തിലുണ്ടാകും എന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കാര്യം, ഈ പപ്പയുടെ ഫ്യൂണറൽ സെറിമണിക്ക് എനിക്ക് പങ്കെടുക്കാൻ ഇടയാകുമോ? അങ്ങ് ആ സന്ദർഭത്തിൽ എനിക്ക് ദൂരെ എവിടെയെങ്കിലും ആണെങ്കിൽ, ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം ഞാൻ ഡൽഹിയിലായിരുന്നു, അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു അവിടെ വെച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ എനിക്ക് സാധിക്കുകയില്ല. അടുത്ത മാസം ഞാൻ സേലത്തേക്ക് പോവുകയാണ് ഒരു മിനിസ്ട്രിക്കായിട്ട്, അവിടെയാണെങ്കിലും സാധിക്കുകയില്ല. ഈ ആഴ്ചയിൽ തിരുവല്ല മെഡിക്കൽ മിഷനിലാണ്. ഞായറാഴ്ച വെളുപ്പിനെ 12:30 ഞാൻ തിരുവല്ല മെഡിക്കൽ മിഷനിലെത്തി. ഏകദേശം 3:00 കഴിഞ്ഞപ്പോൾ പ്രിയ ജെയിംസ് സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഇന്നതുപോലെ പപ്പ പ്രിയ സുമേൽ ചായൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ചേർക്കപ്പെട്ടു എന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം എനിക്ക് കരുണ കാണിച്ചു. ഈ ദൈവഭക്ത ഈ ദൈവഭൃത്യനെ വിശുദ്ധന്മാർക്ക് യോഗ്യമായ വിധത്തിൽ അടക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്കും പങ്കുചേരുവാൻ എനിക്ക് ഇടയായി. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇനി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വാക്യം മാത്രം പപ്പയുള്ള ബന്ധത്തിൽ വായിച്ച് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ വാക്യമെന്ന് പറയുന്നത് 91 ഒടുവിലത്തെ വാക്യമാണ്. നമുക്കെല്ലാം കാണാപ്പാടം അറിയുന്ന വാക്യമാണ്, എങ്കിലും ഞാൻ വായിക്കുകയാണ്. 91:16 ദീർഘായസുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. പപ്പയുടെ ഗുണവിശേഷങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ പ്രാവശ്യം റേച്ചാൻ്റെ മോളുടെ വിവാഹ ശുശ്രൂഷയുടെ ബന്ധത്തിലും അല്പം കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനായിട്ട് ഇടയായി തീർന്നതാണ്. ഈ വാക്യത്തിൽ കാണുന്ന രണ്ട് കാര്യങ്ങളും ഈ പപ്പയുടെ ജീവിതത്തിൽ അന്വർത്ഥമായിരിക്കുകയാണ്. എന്താണ് രണ്ട് കാര്യങ്ങൾ? ദീർഘായസ് കൊണ്ട് തൃപ്തി വരുത്തും എന്ന് പറഞ്ഞാൽ തൃപ്തികരമായ ഒരു ദീർഘായസ്. രണ്ടാമത്തെ കാര്യം, അതൊരു പക്ഷെ എല്ലാവർക്കും പലർക്കും ലഭിച്ചു എന്ന് വരാം, തൃപ്തികരമായ ദീർഘായസ്സും ദീർഘായസ്സും മക്കളുടെ പരിപാലനവും സംരക്ഷണവും ഒക്കെ ലഭിച്ചു എന്ന് വരാം. എന്നാൽ രണ്ടാമത്തെ കാര്യം എന്താണ്? എൻ്റെ രക്ഷയെ ഞാനവന് കാണിച്ചു കൊടുക്കും. ശിമിയോൻ യേശു കർത്താവിനെ കൈകളിൽ ഏന്തിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നാഥ സമാധാനത്തോടെ എന്നെ അയക്കാം. എന്റെ രക്ഷയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട്, നിന്റെ രക്ഷയെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. സർവജനത്തെയും അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശു കർത്താവാണ് രക്ഷ. ആ രക്ഷ ഈ പിതാവിന് ദൈവം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ യേശു കർത്താവിനെ കാണിച്ചു കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അക്ഷരികമായിട്ടല്ല, ആത്മക്കണ്ണുകളാൽ. ഇന്ന് നാം മുത്തുവത് ആത്മാവിൽ, വന്നിടും നീ ഇനി അന്നാളിൽ, കണ്ടിടും നിന്നെ ഞാൻ മുഖതാവിൽ. മുഖതാവിൽ കാണാൻ പോകുന്നതേയുള്ളൂ, എന്നാൽ ആത്മക്കണ്ണുകളാൽ ഈ രക്ഷയെ, ഈ രക്ഷിതാവിനെ കണ്ടു. ഇനിയും കാഹളധ്വനി കേൾക്കുന്ന മാത്രയിൽ കോടാനുകോടി വിശുദ്ധന്മാർ കർത്താവിനെ മധ്യാകാശത്തിൽ എതിരേൽക്കുമ്പോൾ ഈ രക്ഷിതാവിനെ, ആത്മക്കണ്ണുകളാൽ കണ്ട രക്ഷിതാവിനെ നേരിൽ മുഖാമുഖമായി കാണാൻ പോകുകയാണ്. അത് ഭാവി പ്രത്യാശയാണ്. അതിന് ഈ ശരീരം തേജസ്കരിക്കപ്പെടണം. ഇതൊക്കെ നമുക്ക് വചനത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്ന അതിപ്രധാനമായിരിക്കുന്ന കാര്യമാണ്. പപ്പയ്ക്ക് തൃപ്തികരമായ ജീവിതം. ഒരു പരിഭവുമില്ലായിരുന്നു, ഒരു പിറുപിറുപ്പും ഇല്ലായിരുന്നു, ഒരു കുറ്റം പറച്ചിലുമില്ലായിരുന്നു. തൃപ്തികരമായ ജീവിതം. മക്കൾക്ക് ദൈവം കാണിച്ചു കൊടുത്ത ഒരു കരുണ, പപ്പയെ ശുശ്രൂഷിപ്പാൻ, രക്ഷയെ, രക്ഷിതാവിനെ കണ്ടെത്തുവാൻ ഇടയായിത്തീർന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട അനുസ്മരണവും അപ്പോൾ തന്നെ വചനത്തിൽ നിന്ന് അത്യാവശ്യമായിട്ടുള്ള ചിന്തകളും മരിവനായിട്ടുള്ള ദൈവം നമുക്ക് കേൾക്കുവാൻ തക്കൊണ്ടും മരിവനായിട്ടുള്ള ദൈവം സഹായിച്ചു. തുടർന്നും നമുക്ക് അല്പസമയം കൂടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിലിരിക്കാം. സഹോദരൻ
ഇവാഞ്ചലിസ്റ്റ് ജെയിംസ് വർഗീസ് അല്പസമയം എടുക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറ. അവസാന നാളുകളിൽ താൻ വളരെയധികം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ കണ്ടുണ്ട്. മിക്കവാറും വരുമ്പോൾ മുറ്റത്ത് പോച്ച ചെത്തിക്കൊണ്ട് തൂമ്പയൊക്കെ പിടിച്ച് പോച്ച ചെത്തിക്കൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ശാരീരികമായി ക്ഷീണിതനായിരുന്ന സമയത്ത് നമ്മുടെ റെജിസോൻ മോന് ഈ തൂമ്പ എടുത്ത് മാറ്റി വെക്കും. അപ്പച്ചൻ പോയി തപ്പി കണ്ടുപിടിച്ച് ആ തൂമ്പ എടുത്ത് വീണ്ടും. അങ്ങനെ പല സന്ദർഭങ്ങളിലും ഒരു കഠിന അധ്വാനിയായിട്ട് തന്നെ കാണുവാനിടയായിത്തുന്നുണ്ട്. മാത്രമല്ല, എനിക്ക് പ്രിയ റിജി സഹോവൻ്റെയും സഹോവൻ്റെ ഭാര്യയെക്കുറിച്ചും കൂടി ഒന്ന് ഓർപ്പിക്കുവാനുണ്ട്. കാരണം പല സന്ദർഭങ്ങളിൽ തൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വർഷങ്ങളായിട്ട് ഇവിടെ സമീപത്തുള്ളതായിരിക്കുന്ന പെള്ളശ്ശേരി എന്ന സ്ഥലത്തും ഈ പ്രദേശത്തും കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. പ്രിയപിതാവിന് ആ ഭാഗ്യം മകൻ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടുന്ന കാണുവാനായിട്ട് ഇടയായിത്തുന്നുകൊണ്ടാണ് അങ്ങനെയാണ് അവസാനം മരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഞാൻ വിളിക്കുമ്പോൾ ഞങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ സമയം ഫിക്സ് ചെയ്താണ് പോകുന്നത്. താൻ പറയാറുണ്ട് പപ്പായിക്ക് അല്പ പ്രയാസമാണ്, പപ്പായയും കൂടെ ഹോസ്പിറ്റലിൽ പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊരു അവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ പലപ്പോഴും വരുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഞാൻ ചോദിക്കും എന്തിയേ സോഹൻ്റെ വൈഫ് എന്തിയെ എന്ന് പറയും. അപ്പച്ചന് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കോരിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഈ 93 വർഷം ഈ പിതാവിന് ഈ നില ജീവിപ്പാൻ ഇടയായത് നിശ്ചയമായിട്ടും പ്രിയ കുഞ്ഞുങ്ങളുടെ ആ സ്നേഹത്തോടും എല്ലാ മക്കളും, അതായത് ഞാൻ പലപ്പോഴും പ്രിയപ്പെട്ട എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ഞായറാഴ്ചയൊക്കെ ഉള്ള സന്ദർഭങ്ങളിൽ വൈകിട്ട് വരുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കുഞ്ഞുങ്ങളിൽ നിന്ന് അനുഗ്രഹീതമായ ശുശ്രൂഷ ഏറ്റുവാങ്ങി ദീർഘാശ്വാസത്തോടെ ജീവിച്ച് കർത്തൃസ്വനിൽ ചേർക്കപ്പെടുവാനിടയായി. റെയ്സോൻ എനിക്ക് തോന്നുന്നത് പിതാവിൻ്റെ ദേഹവിയോഗം ആദ്യമേ അറിയിച്ച എന്നോടാണോ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ദേഹവിയോഗം ഉണ്ടായി ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഞാനാണ് ആദ്യമായിട്ട് അവിടെ തിരുവല്ലയിൽ ഓടിയെത്തുന്നത്. അപ്പോൾ റെജിസോവനും സോവൻ്റെ സിസ്റ്ററുമാണ് അപ്പച്ചൻ്റെ അരികിലുള്ളത്. പ്രിയമുള്ളവരെ, ഞായറാഴ്ച ഉച്ചതിരിഞ്ഞുള്ളതായ സമയത്ത് ഞങ്ങൾ കുടുംബമായിട്ട് പോയി കാണുവാനായി. തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ വൈഫിനോട് പറഞ്ഞു ഇനി അപ്പച്ചന് എത്ര സമയം ഉണ്ടായിരിക്കുമെന്ന് അറിയില്ല, എപ്പോഴായിരിക്കും വിളി എന്ന് അറിയില്ല. ഏതായാലും ഭാഗ്യകരമായിരിക്കുന്ന ഒരു മരണം തനിക്ക് ലഭിച്ചു. ഈ നമുക്കറിയാം ഈ ഡിപ്പാർച്ചറും അറൈവലും ഒരുപോലെ നടക്കുന്ന സമയം എന്ന് പറയുന്നത് മരണത്തിൽ കൂടെ മാത്രമാണ്. യാത്ര പുറപ്പെടുക, എത്തിച്ചേരുക ഒരേ സമയം നടന്നു. അത് കഴിഞ്ഞ ദിവസം നിലയ്ക്കുണ്ടായി. ഞാൻ ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം മാത്രം വായിച്ച് ഇതിൽ നിന്ന് ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം പറഞ്ഞ് സമയ ചുരുക്കത്താൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32:23 അവസാനം ഇങ്ങനെ നാം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32:23 അവസാനം യാക്കോബ് തനിയെ ശേഷിച്ചു. ഈ സന്ദർഭം ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം അറിയാം. യാക്കോബ് ദൂതനുമായിട്ട് മല്ലു പിടിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭമാണ്. എന്നാൽ ആ സമയം അതിനു മുമ്പ് താൻ യബോക്ക് കടവെങ്കൽ തനിയെ ശേഷിക്കുന്ന ഒരു അനുഭവമാണ്. മരണത്തോടുള്ള ബന്ധത്തിൽ ഈ വാക്യം ഞാൻ വായിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, വിശ്വാസികളും അവിശ്വാസികളുമായിരിക്കുന്ന ഒരു കൂട്ടമാണ് ഇന്ന് ഈ ദൈവവചനം ശ്രദ്ധിക്കുന്നത്. ആയതുകൊണ്ട് തനിയെ ശേഷിക്കേണ്ട 3 സന്ദർഭങ്ങളെക്കുറിച്ച് 3 വാക്കുകൊണ്ട് 3 മിനിറ്റ് കൊണ്ട് ഓർപ്പിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിൽ തനിയെ ശേഷിക്കേണ്ട 3 പ്രധാന സന്ദർഭങ്ങൾ ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. 1 സന്ദർഭം എന്ന് പറയുന്നത് അവൻ്റെ ആത്മരക്ഷയാണ്. എനിക്ക് മുമ്പ് സംസാരിച്ച കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരും അനുസ്മരണങ്ങളിൽ കൂടി പറഞ്ഞ അനേക ദൈവദാസന്മാരും ആ കാര്യം ഓർപ്പിക്കുകയുണ്ടായി. പ്രിയ പിതാവ് വാസ്തവമായിട്ട് ഒരു അനുഗ്രഹീതമായ കുടുംബജീവിതം നയിച്ച് മക്കളും കൊച്ചുമക്കളും കൂടി സന്തോഷത്തോടെ ഈ ലോകത്തിൽ കഴിഞ്ഞു. എന്നാൽ നമുക്കറിയാം പിതാവ് തനിയെ ശേഷിച്ച ഒരു സന്ദർഭം, മക്കൾ തനിയെ ശേഷിച്ച സന്ദർഭം, അത് ആത്മരക്ഷയോടുള്ള ബന്ധത്തിലാണ്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, വാസ്തവമായിട്ട് ഈ ലോകത്തിൽ നിന്നൊരു വേർപാട് നമുക്ക് ലഭ്യമാകും. മരണം വഴിയായി താൽക്കാലികമായ ഒരു വേർപാട് ഉണ്ടാകും. എന്നാൽ ഒരു നിത്യമായ ജീവിതത്തിലേക്ക് നാം വേർപെടണമെങ്കിൽ വാസ്തവമായിട്ട് ഒരു ആത്മരക്ഷ നമുക്ക് ലഭ്യമാകണം. കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി ജീവിതത്തിൽ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുള്ളൂ. ആയതുകൊണ്ട് രക്ഷയ്ക്ക് വ്യക്തിപരമായി ദൈവസന്നിധിയിൽ നാം നിൽക്കേണ്ടത് ആവശ്യമാണ്. ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ പരിഹാരാർത്ഥം ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന കാൽവർക്കൂശൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി ഓരോ ജീവിതങ്ങളും ഹൃദയത്തിൽ അംഗീകരിക്കുമ്പോൾ അവർ ദൈവവൈദ്യരായി തീരുവാൻ സാധിക്കും. 2
വ്യക്തിപരമായി നിൽക്കേണ്ടതായ തനിയെ നിൽക്കേണ്ടതായ സന്ദർഭം എന്ന് പറയുന്നത് നാം കേട്ടതുപോലെ അല്പമ്പോ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ ദാസൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ് ഓർപ്പിച്ചതുപോലെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ട സമയമാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നാം വായിക്കുന്നുണ്ട് റോമാലേഖനത്തിൽ, ഇങ്ങനെ നാം വായിക്കുന്നു, നാം എല്ലാവരും അവന്റെ ന്യായാസന് മുമ്പാകെ നിൽക്കേണ്ടതായിട്ട് വരും. അടുത്ത വാക്യത്തിൽ ഓരോരുത്തൻ ന്യായാസനത്തിന് മുമ്പാകെ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. ആയതുകൊണ്ട് ദൈവമക്കളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ദൈവത്തിന്റെ ന്യായാസനത്തിൽ തനിയെ നിൽക്കേണ്ടതായിരിക്കും സന്ദർഭമുണ്ട് എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ മുൻനിർത്തി നമുക്ക് മുന്നേറുവാനായിട്ട് ഇടയായിത്തരട്ടെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ അവൻ തനിയെ ശേഷിക്കേണ്ടതായിരിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന സന്ദർഭം, മരണം. ആ മരണത്തെ സമയത്ത് മറ്റാരും നമ്മുടെ കൂടെ പോകുവാനായിട്ട് ഉണ്ടാകുകയില്ല. ആയതുകൊണ്ട് മരണത്തിനു വേണ്ടി നാം കാതോർത്തുകൊണ്ട് അല്ലെങ്കിൽ അവരോട് കാത്തിരുന്നുകൊണ്ട് തനിയെ നാം ശേഷിക്കേണ്ടതായിരിക്കുന്ന ഒരവസ്ഥ. ഇത്രയും പേരിപ്പോൾ നാം ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം പിതാവ് മാത്രമായി ഒരു സെല്ലിൽ അടയ്ക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. എന്നെ പ്രിയമുള്ളവരെ, മരണം നമ്മളെ എന്നേക്കുമായിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ഈ ലോകത്തിൽ നിന്നൊരു മാറ്റം സംഭവിച്ചാലും എന്നേക്കുമായിട്ടല്ല, നിത്യതയിൽ നാം തുടരുന്നതാണ്. ആ ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ആയതുകൊണ്ട് തനിയെ നിൽക്കേണ്ടതായിരിക്കുന്ന ഈ മൂന്ന് സന്ദർഭത്തെ അഹുകരിപ്പാൻ ഒരുക്കമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രിയ ശോമരിച്ചനെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തൻ്റെ ഭവനം, ഇപ്പോഴത്തെ ഭവനം കാണുമ്പോൾ അറിയാം, സാമാന്യം മാന്യമായ നല്ല ഒരു നിലയിൽ പണിതിരിക്കുന്ന ഒരു ഭവനമാണ്. അതിനു മുമ്പ് തൻ്റെ പ്രായത്തിൻ്റെ നല്ലൊരു അവസ്ഥ വരെയും താമസ ഭവനം എന്ന് പറയുന്നത് വളരെ, ഈ പുത്തങ്കാവിൻ്റെ പ്രദേശത്ത് വളരെ ചെറിയൊരു ഭവനമാണ്. ലാളിത്യപരമായ രീതി ജീവിച്ച് ഒരു 10 പേരൊരുമിച്ച് വന്നാൽ ഇരിക്കുവാനായിട്ട് പറ്റുന്ന ഒരു മുറി അവിടെ ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഞാൻ ഓർപ്പിച്ചത് തനിക്ക് കഴിവില്ലായിട്ടോ തൻ്റെ മക്കൾക്ക് കഴിവില്ലായിട്ടോ അല്ലായിരുന്നു, നല്ലൊരു വീട് വെച്ച് നല്ല നിലയിൽ താമസിക്കാമായിരുന്നു. എന്നാൽ അതല്ല താൻ ഈ ലോകത്തിൽ ആഗ്രഹിച്ചത്. പിന്നെയോ കർത്താവിന് വേണ്ടി സ്വർഗത്തിൽ തനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരനുഗ്രഹീതമായ അനുഗ്രഹപ്പെട്ടതായിരിക്കുന്ന ഒരു ഭവനം, ആ ഭവനത്തെ ലക്ഷ്യമാക്കി ഈ ലോകത്തിൽ ജീവിച്ച് കർത്തുസന്നിധിക്ക് പ്രവേശിച്ചതായ പ്രിയപിതാവിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് നാം കേട്ടതുപോലെ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം നിൽക്കേണ്ടതായിരിക്കുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുവാൻ തക്കണം. ഈ സന്ദേശം ഇവിടെയാക്കി തീർക്കട്ടെ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുസ്മരണം പറയാനായിട്ട് രണ്ടു പേരോടുണ്ട്. 2 മിനിറ്റ് അവരെടുക്കുന്നതായിരിക്കും. കൊട്ടാരക്കര നിന്നും കടന്നു വന്നതായിട്ടുള്ള അസോസിയേഷൻ സാംസക്രിയായും അവർ തന്നെ ഇവാഞ്ചലിസ്റ്റ് TT തോമസും കുടുംബവുമായിട്ട് വളരെ ബന്ധമുള്ള പ്രിയപ്പെട്ടവരാണ്. അവർക്ക് 2 മിനിറ്റ് കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് അവർക്കും സമയം കൊടുക്കാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രിയ പിതാവുമായിട്ട് അടുത്ത് പരിചയപ്പെടുവാനുള്ള സാവകാശം ഉണ്ടായത് ഞാൻ ശുശ്രൂഷിക്കുന്ന വാളകം, കൊട്ടാരക്കര വാളകം അസംബ്ലിയോടുള്ള ബന്ധത്തിൽ ആ സഭയിലെ സഹോദരൻ്റെ മകൻ ഈ പ്രിയ പിതാവിൻ്റെ കൊച്ചുമകളെ വിവാഹം ചെയ്തതിനോടനുബന്ധിച്ചാണ് ഭവനത്തിൽ വരുവാനും പ്രിയപ്പെട്ടവരുമായിട്ട് പരിചയപ്പെടുവാനുള്ള സാവകാശം ലഭിച്ചത്. പ്രിയ പിതാവ് അന്ന് ഭവനത്തിൽ വരുമ്പോൾ വളരെ ക്ഷീണനായി കഴിയുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടു എന്നുള്ള വിവരം അറിയുവാനും ഞങ്ങൾക്ക് സഭയായിട്ട് ഇവിടെ കടന്നു വരുവാനും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും ഇവിടെയായതിൽ ഞങ്ങൾ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. നല്ല അനുസ്മരണങ്ങൾ പ്രിയ പിതാവിനെ സംബന്ധിച്ച് കേൾക്കുവാൻ നമുക്കിടയായി. വളരെ ആത്മീയ സന്തോഷം നൽകുന്നതും അതേസമയം ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയാക്കുവാൻ കഴിയുന്നതുമായ വളരെ വിലപ്പെട്ട സാക്ഷ്യങ്ങളാണ് നമുക്ക് പ്രിയ പിതാവിൽ നിന്ന് ലഭിക്കും. പിതാവിനോടുള്ള ബന്ധത്തിൽ ലഭിക്കുവാനായിട്ടിടയായത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയത്തിൻ്റെ പരിമിതിയുണ്ടല്ലോ. ഈ പ്രിയ പിതാവിനെ നമുക്ക് വീണ്ടും കാണാമെന്നുള്ള വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടുള്ള ബന്ധത്തിൽ ഞാൻ തിരുവഴുത്തിൽ നിന്ന് 2-3 വാക്യങ്ങൾ, ഒരു വാക്യശകലം മാത്രം ഒന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ ചില വാക്യങ്ങൾ ഇല്ല 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, കർത്താവ് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല. 2, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല. 3, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലാസറിൻ്റെ കല്ലറയ്ക്കിൽ നിന്നുകൊണ്ട് ഭാരപ്പെട്ട് വിഷമിക്കുന്ന സഹോദരിമാരോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല, ഒരു നാളും ദാഹിക്കുകയില്ല.
ഒരു നാളും വിശക്കുകയില്ല, ഒരു നാളും മരിക്കുകയില്ല. ഇത്ര ശ്രേഷ്ഠമായ വാക്കുകളാണ് നമ്മുടെ കർത്താവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ കൊടുക്കുന്ന വെള്ളം അത് നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവ. ആ വെള്ളം കുടിക്കുവാൻ, ഒരു നാളും ദാഹിക്കാത്ത ആ വെള്ളം കുടിക്കുവാൻ പ്രിയ പിതാവിന് ഭാഗ്യം ലഭിച്ചു. മക്കൾക്ക്, മരുമക്കൾക്ക്, കൊച്ചുമക്കൾക്കൊക്കെ ആ ഭാഗ്യം ലഭിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, ജീവന്റെ അപ്പമായ യേശു ക്രിസ്തുവിനെ ആഹരിക്കുവാൻ, ഭക്ഷിക്കുവാൻ, അതിൽ കൂടെ നിത്യ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ, ഒരു നാളും വിശക്കാതെ വണ്ണം ആത്മീയ വിശപ്പ് മാറ്റുവാൻ ദൈവം സഹായിച്ചു. ഒടുവിലായി കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ചതിനാൽ ഇനി ഒരിക്കലും നാം മുമ്പേ കേട്ടതുപോലെ രണ്ടാം മരണത്തിന് ഓഹരിക്കാരനാകാതെ വണ്ണം നിത്യമായി ജീവനിലേക്ക് പ്രവേശിച്ചു. ഈ ഭാഗ്യകരമായ മരണം, ഇത്ര ശ്രേഷ്ഠമായ ഒരു മരണം പ്രിയ പിതാവിന് ലഭിച്ചതിൽ നമുക്കും സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. നമുക്കും ഈ പ്രത്യാശയോടുകൂടെ മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. വാളകം അസംബ്ലിയോടുള്ള ബന്ധത്തിലും ഈ ഭവനാംഗങ്ങളോടുള്ള ബന്ധത്തിലും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രിയ പിതാവിൻ്റെ കൊച്ചുമകളെ വിവാഹം കഴിച്ചിരിക്കുന്ന എൻ്റെ മകനാണ്. അങ്ങനെ ഈ ഭവനവുമായിട്ട് ഒരു അഭ്യുദയ ബന്ധം കഴിഞ്ഞ നാളുകളിൽ ഉണ്ടാകുവാനായിട്ടിടയായിത്തീർന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ പിതാവിനെ നന്നായി എനിക്ക് അറിയുവാനായിട്ടിടയായിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊന്നും വ്യർത്ഥമല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഓർക്കുവാനായിട്ട് കഴിയും. ഒരു വലിയ സാക്ഷ്യത്തിൻ്റെ ഉടമ എന്ന നിലയിൽ തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ തൻ്റെ ജീവിതം കഴിക്കുവാൻ്റെ കൊണ്ട് കർത്താവ് ഇടയാക്കി എന്നുള്ളത് വളരെ സ്മരണീയമാണ്. അത് ആവർത്തിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിച്ചിരിക്കുന്ന പോലെ ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. തൻ്റെ ദാസനത് ഓർപ്പിച്ചിരിക്കുന്ന വാക്കുകൾ നമുക്കറിയാം. തൻ്റെ നിര്യാണകാലത്തിൻ്റെ ഏറ്റവും അടുത്ത സമയത്താണ് ഈ പ്രിയ പിതാവ്. അതിനോടനുബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ പറയുവാൻ കഴിയുന്ന വാക്യാംശമാണ് എനിക്ക് ഓർപ്പിക്കുവാനായിട്ട് കഴിഞ്ഞത്. തൻ്റെ ജീവിതത്തിൽ നല്ല പോർ പൊരുതു. തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിലും തൻ്റെ അനന്തര ജീവിതത്തിലും ഒരാത്മീകൻ എന്ന നിലയിൽ തനിക്ക് ആയിത്തീരുവാനായിട്ടിടയായിത്ത കാലം മുതൽ തനിക്കത് കാത്തു സൂക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞു. തൻ്റെ വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. കുറെ നാളുകളായി തന്നെ വളരെ ബലഹീനനായി ഭവനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ വളരെ ശുശ്രൂഷ ഇതര ഭവനങ്ങളിൽ നിന്ന് ലഭിക്കാത്ത, മാതാപിതാക്കൾക്ക് ലഭിക്കാത്ത കരുതൽ തനിക്ക് ലഭിച്ചു എന്നുള്ളത് വളരെ ശക്തിയായി ഓർക്കുവാനായിട്ട് കഴിയുന്ന വസ്തുതയാണ്. ആ നിലയിലെ മക്കൾക്ക് ആ നിലയിൽ ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെയാണ് ഓർക്കുവാനായിട്ട് കഴിഞ്ഞത്. മക്കൾക്കും അതുപോലെ തന്നെ മരുമക്കൾക്കും ഒരുപോലെ സ്നേഹിക്കപ്പെടുവാൻ കഴിഞ്ഞ ഒരു പിതാവ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ളത് ഓർത്തു പോവുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ ഓർപ്പിച്ചിരിക്കുന്ന പോലെ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം തനിക്ക് സ്വർഗത്തിലുണ്ട് എന്നുള്ളത് വളരെ സ്മരണീയമായി ഓർക്കുവാനായിട്ട് കഴിയും. വലിയവനായ കർത്താവ് തനിക്ക് ഒരു രൂപാന്തരപ്പെട്ട ശരീരം യോഹന്നാൻ അപ്പോസ്തലൻ ഓർപ്പിക്കുന്ന പോലെ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും. ആ വലിയ പ്രത്യാശ തനിക്ക് ലഭിച്ചിരുന്നല്ലോ. ആ വലിയ പ്രത്യാശയിൽ നമുക്കും ജീവിക്കാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദിവസവും രാവിലെയും വൈകിട്ടുമുള്ള കുടുംബ പ്രാർത്ഥനയിൽ അവരെ നയിച്ചിരുന്നതായിട്ടുള്ള കുടുംബാംഗങ്ങൾ ചേർന്ന് ഒരു പാട്ടുപാടി പ്രിയ അവരുടെ പപ്പായിക്ക് യാത്ര നേരുന്നതാണിപ്പോൾ. ഉള്ള
എത്രത്തോളം പരിവനായിട്ടുള്ള ദൈവം നമ്മോടുകൂടെ ഇരുന്ന് നമ്മെ സഹായിച്ചു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ഒരു ശുശ്രൂഷ നടക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി. ദൈവത്തിൻ്റെ ആത്മാവ് ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടെ വ്യാപരിക്കുകയും ആ ദൈവീയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ തക്കവണ്ണിടയായി. അത്രത്തോളം ദൈവം നമ്മെ സഹായിച്ച ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. കൃതജ്ഞതയുടെ വാക്കുകൾ പറയാനായിട്ട് സഹോദരൻ എബ്രഹാം തോമസിനെ ക്ഷണിച്ചോളൂ. ആദ്യമായും ഒന്നാമതായിട്ടും എല്ലാ മഹത്വവും ദൈവത്തിനാണ് അർപ്പിക്കുന്നത്. എല്ലാം നിർണയം നിറവേറ്റുകയും ചെയ്യുന്ന ദൈവം തന്റെ തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം തന്റെ സ്നേഹത്തിൽ തന്റെ പുത്രനിലൂടെ ദത്തെടുക്കേണ്ടതിന് പ്രിയപ്പെട്ട പപ്പായെ തിരഞ്ഞെടുത്തു. അതിനെക്കുറിച്ച് വായിക്കുമ്പോൾ എഫേസ്യലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഹി ഹാൻഡ് പിക്ഡ് അസ്, അവൻ നമ്മളെ ഓരോരുത്തരെയും പെറുക്കിയെടുത്തു. ആ തിരഞ്ഞെടുപ്പിനെ അന്വർത്ഥമാക്കിയ ഒരു ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു പാട്ട് പാടി കേട്ടു. ആ ഭക്തിയുടെ അന്തരീക്ഷത്തിലാണ് മാതാവും പിതാവും അവരെ വളർത്തിയത്. ഞാനത് ഓർക്കാറുണ്ട്. പ്രത്യേകിച്ചും 93 പ്രിയ അമ്മ ഞങ്ങളെ വിട്ടുപോയി. അതിനുശേഷം തന്നെ ആ കഴിഞ്ഞ 21 വർഷക്കാലം തന്നെ ഒരു വിഭാരിനായി ഏകനായി ജീവിച്ചുവെങ്കിലും ഒരു പരാതിയുടെ ശബ്ദം ഒരിക്കലും തന്നെ വായിൽ നിന്ന് വരികയില്ല. ഇപ്പോൾ ഇവിടെ കിടക്കുമ്പോൾ ഞാൻ ഓർത്തൊരു വാക്ക്, ഹി വാസ് ടൈറ്റ് ലിപ്ഡ് എന്നതിനെക്കുറിച്ചും വളരെ ഇവിടെ തന്റെ സഹപ്രവർത്തകർ ഓർത്തു. അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിത്വമായിരുന്നു. പ്രത്യേകിച്ചും എനിക്കുള്ള അവകാശത്തെക്കുറിച്ച് താൻ ഒരിക്കലും
അദ്ദേഹം ആ നിലയിൽ അദ്ദേഹം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അത് ചോദിക്കുന്ന ഒരാളായിരുന്നില്ല. ഒരു പരാതിയും ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു. ഓർമ്മയില്ലാതിരിക്കുന്ന വർഷങ്ങൾ തന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു. അൽഷിമേഴ്സ് ബാധിച്ചിരുന്നു. എങ്കിൽ പോലും ഒരാകാത്ത വാക്കോ ഒരു ദേഷ്യത്തിൻ്റെ വാക്കോ ഒരിക്കലും അത് വന്നിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കും. ഞങ്ങൾ പലപ്പോഴും കോട്ടയത്ത് നിന്ന് കടന്നു വരുമ്പോൾ അതൊരു സന്തോഷത്തിൻ്റെ സ്വന്തമായിരുന്നു. ഞങ്ങൾക്കൊന്നിച്ച് ഈ പാട്ടുകൾ പാടി ഓർമ്മയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആ പാട്ടുപുസ്തകത്തിലെ പാട്ടുകൾ കൂടെ പാടാൻ ആരംഭിച്ചാൽ അത് ലീഡ് ചെയ്യത്തക്കവണ്ണം തനിക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായ ഓർമ്മയുണ്ടായിരുന്നു. ആ പാട്ട് ഒന്നിച്ച് പാടുന്നതിനും മണിക്കൂറുകൾ പാടി സന്തോഷിക്കുന്നതിലും ദൈവം ഞങ്ങൾക്ക് അവസരം തന്നിരുന്നു. ആധുനികമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഈ അനുകൂലമായ ഈ സാഹചര്യങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നു. അതിനെ ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് ഞങ്ങളെ മക്കൾക്ക് വിദൂരങ്ങളിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് ക്ഷേമം തൊട വരുവാൻ ദൈവം സഹായിച്ചു. അവർക്കൊക്കെ കൊടുത്ത എല്ലാ യാത്രാ ആനുകൂല്യങ്ങൾക്കായിട്ടും അതുപോലെ ഈ ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹമായി നടക്കുവാൻ ദൈവം ഇടയാക്കിയതിനായിട്ടും ഞാൻ ആദ്യമായിട്ട് ദൈവത്തിന് നന്ദി സ്തോത്രവും കരയറ്റാണ്. രണ്ടാമത് നന്ദി പറയുന്നത് ഈ സ്ഥലസഭയ്ക്കാണ്. ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ ആദരിക്കുകയും ചെയ്യുന്ന ഈ പുത്തങ്കാവ് സ്ഥലസഭയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ഹൃദ്യമായ ബന്ധം ആ നിലയിൽ ഞങ്ങൾക്ക് പുലർത്തുവാൻ ദൈവം തരുന്നു. ഈ സഭ ഈ ശുശ്രൂഷ ഇത്ര അനുഗ്രഹമായി നടത്തിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതുപോലെ ഇന്ന് രാവിലെ ആയാലും ഇപ്പോഴായാലും നമ്മളോട് ദൈവദിനം ശുശ്രൂഷിപ്പാൻ തക്കോണം അനേക ദൈവദാസന്മാരെ കടന്നു വന്നു. പ്രത്യേകിച്ചും ഭവനത്തിലെ വന്ന ബ്രദർ ജോൺ കുരിനായിട്ടും അതുപോലെ ഇപ്പോൾ വൻ ശുശ്രൂഷിച്ച ചാണ്ടപ്പള്ളിക്കായിട്ടും വർഗീസ് കുരിനായിട്ടും ഗോവിന്ദനായിട്ടും ജെയിംസിനായിട്ടും അതുപോലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുസ്മരണം പറഞ്ഞ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് വൈ എം സാമുവൽ സാറും നമ്മളോട് വനത്തിൽ നിന്ന് സംസാരിക്കുമല്ലോ. ദാസരോട് നന്ദിയും അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷ മനോഹരമായ നിലയിൽ നിയന്ത്രിച്ച പ്രിയ പാപ്പച്ചായനോടുള്ള നന്ദി ഈ സന്ദർഭത്തിൽ അറിയിക്കുക. അതുപോലെ പപ്പായുടെ മക്കൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭകളിൽ നിന്ന് അവരെല്ലാവരും സഭയായിട്ട് തന്നെ കടന്നു വരാൻ കൊണ്ടിടയായി. കോട്ടയത്ത് നിന്ന് വന്ന എല്ലാവർക്കും ഉള്ള നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ ഹെബ്രോൻ ക്രിസ്ത്യൻ അസംബ്ലി പോങ്ങുമ്പോട് അവിടെ നിന്ന് കടന്നു വന്ന എല്ലാ സഹോദരന്മാർക്കും അറിയിക്കുന്നു. കാനാട്ടിൽ നിന്ന് വന്നവർക്കായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. അതുപോലെ പപ്പായുടെ കുടുംബത്തിൽ നിന്നും അമ്മയുടെ കുടുംബത്തിൽ നിന്നും അതുപോലെ പപ്പായുടെ സഹപ്രവർത്തകരായിട്ടുള്ളവർ റെയിൽവേയിൽ നിന്ന് കടന്നു വന്നവർക്കായിട്ട് സ്തുതിക്കുന്നു. വൈദിക ശ്രേഷ്ഠന്മാരെ ഇവിടെ കടന്നു വരികയുണ്ടായി. അവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ അനുസ്മരണം പറഞ്ഞ എല്ലാവർക്കും നന്ദിയുടെ സമയം ഈ സന്ദർഭത്തിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ പലർക്കും ഇവിടെ കടന്നു വന്നിരിക്കുന്ന പലർക്കും അനുസ്മരണമായി പലതും പറയുവാൻ കാര്യമായിരിക്കും. എങ്കിലും സമയത്തിൻ്റെ കുറവ് മൂലം അത് അതിനുള്ള സന്ദർഭം അനുവദിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് നിങ്ങളോട് ക്ഷമിക്കുമല്ലോ എന്ന് ഓർപ്പിക്കുകയാണ്. അത് ഈ അതുപോലെ ഈ സംവിധാനങ്ങളെല്ലാം ഈ നിലയിൽ ദൈവം അനുവദിച്ചു തന്നു എന്ന് ഓർപ്പിക്കുകയാണ്. ഇതുപോലെ ഇത് ലൈവായിട്ട് എക്സ്പ്രസ് ടി വിക്കാർ അത് ഓൺലൈൻ അയക്കുന്നുണ്ട്. അവർക്കോടും അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഏറ്റവും അവസാനമായി പപ്പയെ ഹൃദയപൂർവ്വം ശുശ്രൂഷിച്ച പ്രിയ ജയശമിയോടുള്ള നന്ദി അറിയിക്കുക. അത് പറയാതിരിക്കുന്നത് ശരിയായിരിക്കില്ല. ഇവിടെ അനേക ദൈവവാസന്മാർ നമ്മളോട് പറഞ്ഞ പോലെ വളരെ ഹൃദയപൂർവ്വം എല്ലാ നിലയിലും പപ്പയെ ഈ അവസാന ദിവസങ്ങളിൽ വളരെ ശുശ്രൂഷിപ്പാൻ നോക്കുകയായി. അവർക്കിടയായി ദൈവം അതിനെ അത് അവരുടെ ഉത്തരവാദിത്വമാണ് എന്നുള്ള കാര്യം മറക്കുന്നില്ല. എങ്കിലും അക്കാര്യത്തിൽ ദൈവം അവരെയും ബലപ്പെടുത്തിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ദൈവം എത്രത്തോളം കൃപ ചെയ്തു തുടർന്നുള്ള ശുശ്രൂഷകളിലും ദൈവം നമ്മളോട് കരുണ കാണിക്കുമാറാകട്ടെ. അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇനിയും പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇവിടുത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കുകയാണ്. സമിതിയിലെ ശുശ്രൂഷ ഡോക്ടർ വൈ എം സാമുവൽ സാറ് ചെയ്യുന്നതായിരിക്കും.
അതുകൊണ്ട് കടന്നു വരാൻ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സെമിത്തേരിയിലേക്ക് കടന്നു വരണം എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് അവിടെ സെമിത്തേരിയിൽ ചെല്ലുമ്പോൾ അതിൻ്റെ വണ്ടി താഴോട്ട് കൊണ്ടുപോകാതെ മുകളിലുള്ളതായിട്ടുള്ള റോഡുകളിൽ പാർക്ക് ചെയ്യണം. കാരണം അവിടെ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ട്രാഫിക് ബുദ്ധിമുട്ടുണ്ടാക്കും, നാട്ടുകാർക്കും പ്രയാസമുണ്ടാകും. അതുകൊണ്ട് അവിടെ വണ്ടി തിരിക്കാനും ഒക്കെ പ്രയാസമുള്ളതുകൊണ്ട് ആവുന്നിടത്തോളം വണ്ടികൾ മുകളിലുള്ളതായിട്ടുള്ള റോഡുകളിൽ തന്നെ സൈഡുകളിൽ പാർക്ക് ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരണമെന്ന് അപേക്ഷിക്കുന്നു. വണ്ടി സ്വന്തമായിട്ട് കൊണ്ടുവന്നിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് പോകാനായിട്ടൊരു മിനി ബസ് ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രിയപ്പെട്ടവർ അതും അവെയിൽ ചെയ്യണം, അത് ഉപയോഗിക്കണം എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളതായിട്ടുള്ളത്, സുവിശേഷൻ എം വി തോമസ് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടതായിട്ടുള്ള വിഷയങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ബോഡി ഇപ്പോൾ ടി എം എം ഹോസ്പിറ്റലാണ്. ഈ രണ്ടരയ്ക്കും മൂന്നിനും ഇടയ്ക്കായിട്ട് ആ ബോഡി അവിടെ നിന്നും മാറ്റി അങ്കമാലിയിലേക്ക് എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതിന് ആർക്കെങ്കിലും ഇത് കഴിഞ്ഞിട്ട് പോകാനായിട്ട് താല്പര്യമുള്ളവർക്ക് പോയി കാണാനുള്ള സാവകാശം ഉണ്ടായിരിക്കും. അതോടൊപ്പം നമ്മുടെ ഡോക്ടർ ഒ എം സാമുവൽ സാറ് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇപ്പോഴത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും നിത്യനുമായ നമ്മുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ നല്ല സന്ദർഭത്തിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളുടെ വാത്സല്യ പിതാവായിരിക്കുന്ന പ്രിയ ശമുവേൽ ചായന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ, ഞങ്ങൾക്കൊരുമിച്ച് ഈ ഹോളിൽ ഈ നിലയിൽ കൂടി വരുവാനും അങ്ങയുടെ സന്നിധാനത്തിലെ സന്തോഷവും പ്രമോദവും ഞങ്ങളുടെ പങ്കും ഓഹരിയുമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം. കർത്താവെ, വചനം ശുശ്രൂഷിച്ച ഇതിൻ്റെ ദാസന്മാർക്കായിട്ട് സ്തോത്രം. ആവശ്യമായിരിക്കുന്ന ആശ്വാസ വചനങ്ങൾ നീ ഞങ്ങൾക്ക് ധാരാളമായി നൽകി, അതിനായിട്ട് സ്തോത്രം. ദുഃഖിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവെ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്താൽ തുടർന്നും ആശ്വസിപ്പിക്കുകയും അവർക്കാവശ്യമായിരിക്കുന്ന പ്രത്യാശ നൽകുകയും ചെയ്യണമേ എന്ന് ഞങ്ങളോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ കൂടി വന്ന സമയം മുതൽ ഇതുവരെയും അങ്ങയുടെ സാന്നിധ്യബോധത്തിലിരിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം. കർത്താവെ, അങ്ങ് എത്രയോ വിശ്വസ്തനാണ്, അങ്ങ് എത്രയോ നല്ലവനാണ്. തൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കായിട്ട് കരുതിയിരിക്കുന്നത് മാനുഷികമായിരിക്കുന്ന കണ്ണുകൾക്ക് കാണുവാൻ സാധ്യമല്ല, മാനുഷികമായിരിക്കുന്ന ചിന്തകൾക്കൊക്കെയും അപ്പുറമാണ്. ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന സാഹചര്യം ഇതുവരെയും ദാനം ചെയ്തു. തുടർന്നും ആ സെമിറ്റേരിയിലെ ശുശ്രൂഷ നടക്കേണ്ടതായിട്ടുണ്ട്. കാലാവസ്ഥയെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. അവിടെ നടക്കുന്ന ശുശ്രൂഷയും ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം എല്ലാ നിലയിലും അനുകൂലമായിരിക്കുന്ന കാര്യങ്ങൾ നൽകി ഏഴകളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇവിടെയുള്ള ഈ സഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ നാളുകളിൽ നല്ല നേതൃത്വം നൽകുവാൻ തക്കവണ്ണം എൻ്റെ ദാസനെ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. എന്നാൽ ഇന്ന് ഇതിൻ്റെ ദാസൻ ഇതിൻ്റെ സന്നിധാനത്തിൽ ചേർക്കപ്പെട്ടിരിക്കുകയാണല്ലോ. കർത്താവെ, അതിന് പകരമായി സഭയെ പുലർത്തുവാൻ തക്കവണ്ണം, സഭയെ നയിക്കുവാൻ തക്കവണ്ണം, സഭയെ മേയിക്കുവാൻ തക്കവണ്ണം ആവശ്യമായിട്ടുള്ള പ്രിയപ്പെട്ടവരെ കർത്താവ് തന്നെ എഴുന്നേൽപ്പിക്കുകയും കർത്താവെ, സഭ വളരെ മനോഹരമായിരിക്കുന്ന നിലയിൽ, പുരോഗമനമായിരിക്കുന്ന നിലയിൽ മുമ്പോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിച്ച് അങ്ങയുടെ സ്നേഹകരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുകയാണ്. ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും നൽകണമേ, ആശ്വാസം നൽകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ സെമിറ്ററിയിലേക്ക് പോകുന്നു. കർത്താവ് കൂടെ ഇരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. സർവോപരി തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം.
കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും വിശേഷാൽ ദുഃഖത്തിലിരിക്കുന്ന ആ പ്രിയപ്പെട്ടവരോടുകൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. തീരമണഞ്ഞിടാറയില്ല സമയം ശാശ്വത വീട്ടിൽ ചെന്നു ചേരുവാക്കാംക്ഷിക്കുന്നു എൻ മനം. ഇത്ര നാളും ദൈവകൃപയിൽ പുലർത്തി വഴി നടത്തി ഒരു നാളിൽ പേർ ചൊല്ലി എന്നെ വിളിക്കും നിർണയമേ. വേഗം തീരുമേ യോർദാനക്കരെ കനാൻ നാട്ടിൽ എത്തി ഞാൻ വിശ്രമിക്കും. യോർദാനക്കരെ കനാൻ നാട്ടിൽ എത്തി ഞാൻ വിശ്രമിക്കും. ലോക കഷ്ടം നൊടി നേരം അതു വേഗം തീരുമേ. പറന്നു ഞാൻ പ്രിയനാരികിലെത്തിടും ആദിമോദത്താൻ. എത്രയോ ഭാഗ്യവാന്മാർ നിദ്ര കൊണ്ട ഭക്തന്മാർ എത്രയോ ഭാഗ്യവാന്മാർ നിത്യപരുദീസയിലവർ ഭദ്രമായി ചേർന്നല്ലോ. നിത്യപരുദീസയിലവർ ഭദ്രമായി ചേർന്നല്ലോ.
മരണം വിട്ടു ഞാൻ വേഗം പോകുമേ നിത്യമാം സ്വർഗഭവനത്തിൽ പുതു ശരീരത്തോടെ ശുശ്രൂഷ പര്യവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. തുടർന്നുള്ള കാര്യങ്ങളുടെ ശരിയായിരിക്കുന്ന നടത്തിപ്പിലേക്ക് വേണ്ടി ഇപ്പോൾ പ്രിയ അവറാച്ചൻ നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതായിരിക്കും. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ സാക്ഷ്യമുള്ള ഒരു ജീവിതം നയിപ്പാൻ, ദൈവജനത്തിന് മാതൃകാപരമായ നിലയിൽ ജീവിപ്പാൻ, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ എന്റെ ദാസനെ അവിടുന്ന് ഉപയോഗിച്ച് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങള് ഹോളിൽ വെച്ച് ഓർത്തതുപോലെ താനൊരു പ്രസംഗികനായിരുന്നില്ല എങ്കിലും തൻ്റെ ജീവിതം തന്നെ ഒരു പ്രസംഗമായിരുന്നു. അത് ഞങ്ങൾക്ക് ഓർക്കുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം അനുവദിച്ചു കൊടുത്തിരുന്ന നാമത്തെ സ്തോത്രം ചെയ്യുന്നു. വിലപ്പെട്ട നല്ല സാക്ഷ്യങ്ങളെ കർത്താവെ എന്റെ ദാസന്മാരിൽ കൂടെ ഞങ്ങൾക്ക് കേൾക്കുവാൻ എന്റെ ദാസനോടുള്ള ബന്ധം ഞങ്ങൾ അനുവദിച്ചു കൊടുത്തിരുന്ന നാമത്തെ സ്തോത്രം. എന്റെ ദാസന്റെ മാതൃക ഞങ്ങളുടെ ജീവിതത്തിലും പകർത്തിക്കൊണ്ട് കർത്താവിൻ്റെ മഹത്വത്തിനടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഹോളിൽ വെച്ചുള്ള ശുശ്രൂഷകൾ വളരെ അനുഗ്രഹപ്രദമാണ് എന്ന നടക്കുവാൻ തക്ക സഹായിച്ചു. എൻ്റെ വലിയ ദാസന്മാർക്ക് ആവശ്യമായ വചനം നൽകുവാൻ കർത്താവെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന നിലയിൽ, ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന നിലയിൽ ഉള്ള ദൈവത്തിൻ്റെ ആലോചനകൾ കർത്താവിൻ്റെ ദാസന്മാർക്ക് കേൾപ്പിച്ചു നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഈ സെമിത്തേരിയിലേക്ക് ഇങ്ങനെ കടന്നുവരുവാൻ സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷ നിയന്ത്രിക്കുന്ന എന്റെ ദാസനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ദൈവകൃപ നൽകി കൊടുക്കണമേ. ശുശ്രൂഷ ഭംഗിയായി തീരുവാൻ സഹായിക്കണമേ. കർത്താവ് പുനരുത്ഥാനത്തിന്റെ പുത്തൻ പുലരിയില് പ്രിയപ്പെട്ട തന്റെ ദാസനെ പുത്തൻ ശരീരത്തോട് കാണുവാൻ കഴിയുമെന്നുള്ള വലിയ പ്രത്യാശ
ഞങ്ങൾക്ക് തന്നിരിക്കുകയാൽ തിരുനാമത്തെ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ കൊച്ചുമക്കളെ പ്രിയപ്പെട്ടവർ എല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് സ്വർഗീയമായ ആശ്വാസം അവർക്ക് നൽകി കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നു. സകല ബുദ്ധിയും ദൈവസമാധാനം അവരുടെ ഹൃദയങ്ങൾ നൽകി അവരെ ധൈര്യപ്പെടുത്തുമാറാകാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വമാനവും കർത്താവിനെ എടുത്താട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ശുശ്രൂഷയുടെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ, എങ്കിലും നമ്മുടെ പ്രത്യാശയെ ഉദ്ദീപിപ്പിക്കുന്ന ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ഫിലിപ്പ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങൾ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഒരു വേദഭാഗം കൂടെ നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിൻ്റെ 50-58 വാക്യങ്ങൾ. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കിയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവരക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വർത്തമല്ല എന്ന് അറിഞ്ഞിരിക്കിയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർത്തിച്ചു വരുന്നവരും ആകുവേൻ. നാം കേട്ട രണ്ട് വേദഭാഗങ്ങളെ ആധാരമാക്കി ദീർഘമായി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിച്ചല്ലോ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. വളരെ ലളിതങ്ങളായിരിക്കുന്ന വാക്കുകളാണ്, അതിലെ ആശയങ്ങൾ വളരെ വ്യക്തമാണ്. നാം ഈ നാട്ടുകാരല്ല, നമ്മുടെ പൗരത്വം ഇവിടെയല്ല. ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ശാശ്വതമായിരിക്കുന്ന പൗരത്വം സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിൽ നിന്നാണ് അവിടെ ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന്, അതായത് എവിടെയാണോ നമ്മുടെ സ്വർഗീയ പൗരത്വമുള്ളത്, ആ പൗരത്വമുള്ള സ്ഥാനത്തു നിന്ന് തന്നെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുകയാണ്. അവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. രക്ഷിതാവായി വരിക എന്ന് പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായിട്ടല്ലേ വന്നത്? ഒരു സംശയം തോന്നിപ്പോകാം. ശരിയാണ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായിട്ടാണ് വന്നത്. പക്ഷേ ആ രക്ഷ നമ്മുടെ ആത്മരക്ഷയോടുള്ള ബന്ധത്തിലാണ്. കാലോറിയിലെ ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞ് ആ രക്ഷ പൂർത്തീകരിക്കപ്പെട്ടു. അങ്ങനെ ആ ശാപകരമായിരിക്കുന്ന മരണത്തിൽ വിശ്വാസത്തിൻ്റെ കരം നീട്ടി നാം അംഗീകരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മരക്ഷ ലഭിക്കുകയായി. ഇന്ന് ഇവിടെ കൂടി നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പിതാവിനെ സംബന്ധിച്ചിടത്തോളം, ആത്മരക്ഷ പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ ആത്മരക്ഷ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ രണ്ടാമതൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഈ ശരീരം, ഇതിനും രക്ഷ ആവശ്യമാണ്. അപ്പോൾ ആത്മാവിനും ശരീരത്തിനും രക്ഷ ആവശ്യമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ആത്മരക്ഷ സാധിപ്പിച്ചു, ഇനിയും ശരീരത്തിൻ്റെ രക്ഷ സാധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യപ്രാപ്തിക്ക് വേണ്ടി, ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നാം കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ചതുപോലെ, ആകാശമേഘങ്ങളെ വാഹനമാക്കി കർത്താവ് വീണ്ടും വരും. ആ വീണ്ടും വരുന്ന സന്ദർഭത്തിൽ നടക്കുന്ന അതിൻ്റെ ശരിയായിരിക്കുന്ന വിശദീകരണം അവിടെ ഉണ്ട്. ആ അധ്യായത്തിൽ പറയുന്ന പേര് തന്നെ പുനരുത്ഥാന അധ്യായം എന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൽ മരിച്ചതോടുകൂടി ആ വ്യക്തി അവസാനിക്കുകയല്ല. നാം ഹോളിൽ കേട്ടതുപോലെ
ആ വ്യക്തിയുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പിന്നെയും ശേഷിക്കുകയാണ്. ഈ ശരീരം ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ല, മനോഹരമായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സേറിയ ശരീരത്തിന് തുല്യമായിരിക്കുന്ന ആ ശരീരത്തോടുകൂടി പ്രിയ പിതാവിനെ നമുക്ക് വീണ്ടും കാണാം. അത് നമ്മുടെ പ്രത്യാശയാണ്. അത് സാധിക്കണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം സംഭവിക്കണം. അതുവരെ ഈ ശരീരം നാം ഇവിടെ മറവ് ചെയ്യുകയാണ്. ഞാനൊരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, ഹോളി വിളിച്ചാരോ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു, ഇങ്ങനെ ഈ ശരീരം ഇതാ മറവ് ചെയ്യുകയാണ് ആരോരുമില്ലാതെ എന്നുള്ളത്. തെറ്റാണ് കേട്ടോ, ആരോരുമില്ലാതെയല്ല. തൃത്വത്തിലെ മൂന്നാമംഗമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഈ ശരീരത്തോടുകൂടെ ഉണ്ടായിരിക്കുന്നു. ബാക്കിയുണ്ട് കേട്ടോ, ചുമ്മാത് പറഞ്ഞതല്ല. ദൈവവചനത്തിൽ നാം വായിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ആത്മരക്ഷ സാധിച്ചു കഴിഞ്ഞു, ഇനിയും ശരീരത്തിൻ്റെ രക്ഷ സാധിക്കേണ്ടതായിട്ടുണ്ട്. അതുവരെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്രയിട്ടപ്പെട്ടി ഇടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് മരിച്ചു കഴിഞ്ഞാലും ശരി, ഈ ശരീരത്തോടുകൂടെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടെ ഉണ്ട്. പരിശുദ്ധാത്മാവ് ഈ ശരീരം നോക്കിക്കൊള്ളും. നമ്മളാരും വിഷമിക്കേണ്ട, ആരും ചിന്തിക്കേണ്ട, ഇത് ആരും ഒരു ഇല്ലാത്ത ഒരു ശരീരമായിട്ടിവിടെ കിടക്കുകയാണ് എന്നുള്ളത് അല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടുള്ള ദൈവമക്കളുടെ പലരുടെയും ശവശരീരങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ചിലതൊക്കെ ദ്രവിച്ച് ദ്രവത്വത്തോട് ചേർന്നിട്ടുണ്ട്, ഈ ഭൂമിയിലെ പഞ്ചഭൂതങ്ങളുമായി ലയിച്ച് ചേർന്നിട്ടുണ്ട്, പക്ഷേ തീർന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെയും ആ ശരീരത്തിൻ്റെ പുനരുദ്ധാരണം അത് ശരിയായിരിക്കുന്നതിന് നടക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ പുനരുദ്ധാനം നാൾ വരെ നമ്മെ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. ആ നിലയിലുള്ള നോക്കുക, നമ്മുടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ശ്രേയസ് ശ്രേഷ്ഠ എത്രയോ വലുതാണെന്ന് ഒന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം അതൊന്ന് സൂചിപ്പിച്ചതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നാം കൊരിന്ത്യർക്കരിയ 15-ാം അധ്യായത്തിൽ വായിച്ചല്ലോ, അവിടുത്തെ വിശദീകരണങ്ങൾ ഞാൻ വായിക്കുന്നില്ല. രണ്ടു കൂട്ടം ആളുകളെ കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. ഒന്ന്, ദ്രവത്വം അദ്രവത്വത്തെ പ്രാപിക്കുന്നു. ആരാണ്? പ്രത്യേകിച്ച് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ഈ പ്രിയപ്പെട്ട പിതാവ് സഹിതം കല്ലറകളിൽ അടക്കം ചെയ്തിട്ടുള്ള ലക്ഷോപലക്ഷം ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ ദ്രവത്വം, അതുവരെയും ദ്രവിച്ചു കൊണ്ടിരുന്ന ആ ശരീരം ഇതാ ഒരു ക്ഷണം കൊണ്ട് അദ്രവത്വത്തെ പ്രാപിക്കുകയാണ്. ഇനി ദ്രവത്വത്തിന് ഈ ശരീരത്തോടൊന്നും ചെയ്യാൻ സാധിക്കാത്ത നിലയിൽ അദ്രവത്വത്തിനായിട്ട് വഴിമാറി കൊടുക്കുകയാണ്. രണ്ടാമത്തേത്, മർത്യർ അമർത്യരായി തീർന്നു. ആരാണ് മർത്യർ? നാം എല്ലാവരും മർത്യരാണ്. വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ, മൃത്യു കൊടികൊള്ളുന്നവർ എന്നാണ്. അടുത്ത സ്റ്റെപ്പ് മൃത്യുവിലേക്കാണോ അല്ലയോ നമുക്കറിയാം. അർജുനുണ്ട്, അങ്ങനെയുള്ള മർത്യരായിരിക്കുന്ന നാം മരണത്തിന് അധീനമായിരിക്കുന്ന ശരീരത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതാ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ഇമ്പനാദം കേൾക്കുമ്പോൾ അമർത്യതയെ പ്രാപിക്കുകയാണ്. ഒരിക്കലും മരിക്കുവാൻ സാധ്യമല്ലാത്ത ആ ശരീരം, തേജസ്കരിക്കപ്പെട്ട ശരീരം, ശരിയായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞാൽ രൂപാന്തര ശരീരം നമുക്ക് ലഭിക്കുകയാണ്. ആ രൂപാന്തര ശരീരം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മരണം നമ്മളെ മാടി വിളിക്കുകയില്ല. ഞാൻ നോക്കുക, രണ്ടു കൂട്ടം ആളുകൾ ദ്രവത്വം അദ്രവത്വത്തെ പ്രാപിക്കുന്നു. അതായത് മരിച്ച് അടക്കം ചെയ്യപ്പെട്ട ആളുകൾ അവർക്ക് തേജസ്കരിക്കപ്പെട്ട ശരീരം ലഭിക്കുന്നു. ജീവനോടെ ശേഷിക്കുന്ന ആളുകൾ അവർക്ക് രൂപാന്തരപ്പെട്ട് അവർക്കും ലഭിക്കുന്നത് തേജസ്കരിക്കപ്പെട്ട ശരീരമാണ്. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. നോക്കുക, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. കർത്താവ് ഈ ഭൂമിയിൽ വെച്ചൊരു വാഗ്ദത്തം നൽകി, എന്താണ്? ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ശരിയാണ്, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്, പക്ഷേ നമുക്ക് ആർക്കും കാണാൻ സാധ്യമല്ല. നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്, നമ്മുടെ ഓരോ സ്റ്റെപ്പിലും നമ്മളോട് കൂടെയുണ്ട്, പക്ഷേ നമുക്ക് ആർക്കും കാണാൻ സാധ്യമല്ല. എന്നാൽ ഇതാ ഒരു സുദിനം വരാൻ പോകുന്നു. ആ ദിനം വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇതുവരെയും വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട ആ ആത്മനാഥനെ നമുക്ക് ബാഹ്യമായിരിക്കുന്ന കണ്ണുകൊണ്ട് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രിയമുള്ളവരെ, രണ്ടു കൂട്ടം ആളുകളും, മരിച്ച ആളുകളും ജീവനോടെ ശേഷിക്കുന്ന ആളുകളും,
ഇരുകൂട്ടർക്കും മനോഹരമായിരിക്കുന്ന പാട്ട് പാടാനുണ്ട്. അവരാണ് പാടുന്നത്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ. ആ പാട്ട് പാടിക്കൊണ്ട് ആകാശമേഘങ്ങളിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ എതിരേൽപ്പാൻ നാം എടുക്കപ്പെടുന്നു. ആ ദിവസം വരെ ആ പ്രത്യാശയോടുകൂടി ഈ ശരീരത്തോട് നമ്മൾ യാത്ര പറയുകയാണ്. ആ ശരീരത്തെ ഇവിടെ നാം സംസ്കരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവായ ദൈവം എല്ലാവിധമായിരിക്കുന്ന പരിരക്ഷയും നൽകും. പുനരുദ്ധാനത്തിന്റെ പൊൻപുല്ലരി പ്രിയപ്പെട്ട പിതാവിനെ തേജസ്സേറിയ ശരീരത്തോടുകൂടി വീണ്ടും കാണാം എന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് ഈ ശരീരം ഈ സെമിത്തേരിയിൽ സംസ്കരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ദുഃഖത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് തന്നെ നിങ്ങളുടെ കണ്ണുകളെ ഉപ്പുമാറാകട്ടെ. ആവശ്യമായിരിക്കുന്ന ആശ്വാസം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ പിതാവ് ഇതാ നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയും ശരീരം കൂടെ പ്രവേശിക്കാൻ എന്തതായിട്ടുണ്ട്, അതിനുവേണ്ടിയാണ് കർത്താവ് വരുന്നവരെ നാം ഈ ശരീരം ഇവിടെ സംസ്കരിക്കുന്നത്. നമുക്ക് പ്രത്യാശയോടുകൂടി മനോഹരമായിരിക്കുന്ന പ്രത്യാശയുടെ പാട്ടുകൾ പാടിക്കൊണ്ട് കൂടെ ഒന്ന് മടങ്ങിപ്പോകാം. കർത്താവ് നമ്മളെ ഇത്രയും അനുഗ്രഹിച്ചു, തുടർന്നും നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകും. മണ്ണിലേക്ക് തിരികെ ചേരുന്നു എന്നുള്ള ദൈവവചനത്തിലെ മാറാത്ത പ്രമാണമനുസരിച്ച് ഈ മർത്യ ശരീരം മണ്ണിനായി പ്രാർത്ഥനയോടുകൂടി നാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പുനരുദ്ധാനത്തിൻ്റെ പൊൻപുനരിയിൽ തേജസ്സേറിയ ശരീരത്തോടുകൂടി നമുക്ക് വീണ്ടും ഈ പിതാവിനെ കാണാം. അതിനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാപ്രഭാതശോഭിത പാർത്തലേരക്ഷോരക്കരക്കൂടിയാകാശി പേർ വിളിക്കും നേരം കാണുവൻ പേരും ഞങ്ങളെ ഭയ